ബഹുമാനരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഇവിടെ ഇരിക്കുന്നത് സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉംറ യാത്ര ലക്ഷ്യമാക്കി നിയ്യത്ത് ചെയ്ത് ഇരിക്കുന്ന പ്രതീക്ഷിക്കുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതെല്ലാം നമുക്കൊക്കെ എളുപ്പമാക്കി തരുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمدا عبده ورسوله أرسله رحمة للعالمين شفيعا للمذنبين صفوة خلق الله وأفضل رسله وخير من مشى على الأرض. اللهم صل وسلم وبارك عليه وعلى آله وصحابته عدد خلقك وزنة عرشك ومداد كلماتك كلما ذكره الذاكرون وغفل عن ذكره الغافلون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. قال نبينا وسيدنا محمد رسول الله صلى الله عليه وسلم والعمرة إلى العمرة كفارة لما بينهما إذا اجتنبت الكبائر والحج المبرور ليس له جزاء إلا الجنة شفيعنا رسول الله. أي مسلمان أبن الدل سفوت اے مسلمان اپنے دل سے پوچھ ملا سے نہ پوچھ ہو گیا اللہ کے بندوں سے کیوں خالی حرم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൽ ഒരുപാട് തവണ ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും സിയാറത്ത് ചെയ്യാനും ഒക്കെ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഉംറ ചെയ്തവർ, ഹജ്ജ് നിർവഹിച്ചവർ, സിയാറത്ത് ചെയ്തവർ, അവരിൽ നിന്നെല്ലാം അല്ലാഹു ഇത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഉംറക്ക് മുമ്പ് പോയ ആളുകൾ അന്ന് കൈപൊക്കിയാലും അൽഹംദുലില്ലാഹ്. ഇനി പോകാൻ രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ പോകാൻ നിയ്യത്ത് ചെയ്തിട്ടുള്ള ആളുകൾ ഇതുവരെ പോയിട്ടില്ല, അല്ലെങ്കിൽ പോയിട്ടുണ്ട്, ഒന്നുകൂടെ പോവാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഉംറയുടെ ഫിഖ്ഹി വശങ്ങൾ, ഇഹ്റാമും ഉംറയുടെ ലിബാസും ഉംറയുടെ വസ്ത്രവും മീഖാത്തും എന്തൊക്കെ ജായിസാണ്, എന്തൊക്കെ ജായിസ് അല്ല, എങ്ങനെയൊക്കെയാണ് തവാഫിന്റെയും സഅയിന്റെയും രീതികൾ, എങ്ങനെയാണ് നമ്മൾ ഉംറയിൽ നിന്ന് തഹല്ലുലാവുക, മോചനമാവുക, ഇതൊക്കെ ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ അമീർ ഉസ്താദ് പറഞ്ഞുതരും. നമ്മൾ അത് പറയുന്നില്ല. അല്ലാതെ ഉംറയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട, എന്തിനാണ് നമ്മൾ ഹജ്ജിന് പോകുന്നത്, എന്തിനാണ് ഉംറയ്ക്ക് പോകുന്നത്, എന്താണ് ഹജ്ജ്, എന്താണ് ഉംറ? സത്യത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, ഇദാ കാന ആഖിറു സമാൻ, ലോകം അവസാനത്തോടടുക്കുമ്പോൾ, അന്ത്യനാളിനോടടുക്കുമ്പോൾ, ഖറജന്നാസു ഇലൽ ഹജ്ജ് അർബഅ, ഹജ്ജിന് പോകുന്നവർ
ഉംറക്ക് പോകുന്നവർ മക്ക ലക്ഷ്യമാക്കി പോകുന്നവർ നാല് വിഭാഗം ഉണ്ടായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളാകുമ്പോൾ ഏകദേശം നമ്മുടെ ഒക്കെ കാലഘട്ടം അതിന്റെ ഒട്ടുമിക്ക ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയ കാലമാണ്. നാല് വിഭാഗം ആളുകളായിട്ടാണ് ഹജ്ജിന് പോവുക അല്ലെങ്കിൽ ഉംറക്ക് പോവുക. എന്താണ് ഇതിന്റെ പ്രത്യേകത? സലാത്തുഇനുഹും ലിന്നുസഹ, ഭരണാധികാരികൾ, ഭരണം കയ്യിലുള്ള ആളുകൾ, നേതൃത്വം കയ്യിലുള്ള ആളുകൾ, അത് ദീനിയാവാം ദുന്യവിയാകാം രാഷ്ട്രീയപരമാകാം. സലാത്തുഇൻ, സുൽത്താൻ എന്ന വാക്കിന്റെ പ്ലൂരലാണ് സലാത്തുഇൻ, ഭരണാധികാരികൾ. അവര് പോകുന്നത് എന്തിനാണ്? ലിന്നുസഹ, എന്റർടൈൻമെന്റിന് പോവാ. ഒരു രസം. നേതാവ് എവിടെ? നേതാവ് ഉംറക്ക് പോയതാണ്. നേതാവിന് ആ പോകുന്ന അത്ര ഒരു വെറുതെ ഒന്ന് പോയിട്ട് വരാം. ഒരു നുസ്ഹ. നുസ്ഹത്ത് എന്ന് പറഞ്ഞാൽ പാർക്കിന് അറബിയിൽ പറയുന്ന വാക്ക് മുൻതസഹ് എന്നാണ്. പാർക്കുകൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒന്നുകിൽ ഹദീഖ എന്ന് പറയും അല്ലെങ്കിൽ മുൻതസഹ്, എന്റർടൈൻമെന്റിന് പോവാ. ആത്മീയമായ ഒരു ലക്ഷ്യമൊന്നും അതിലില്ല. അത് പോവാ, ഒരു രസമല്ലേ, ഒന്ന് യാത്ര ചെയ്തിട്ട് വരാം. അങ്ങനെ പോകുന്ന ആളുകൾ അന്ത്യനാളിനോട് അടുക്കുമ്പോൾ വരുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅഗ്നിയാഉഹും ലിത്തിജാറ, സമ്പന്നന്മാരായ ആളുകൾ, മുതലാളിമാർ പോകുന്നത് കച്ചവടത്തിനാണ്. അവർക്ക് ജിദ്ദയിൽ പോകണം അല്ലെങ്കിൽ റിയാദ് വരെ പോകണം, മറ്റെവിടെയെങ്കിലും ഒരു ബിസിനസിന്റെ ആവശ്യങ്ങളുണ്ട്. മക്കയിൽ എന്തെങ്കിലും ഒന്ന് തുടങ്ങാൻ പറ്റുമെന്ന് ആലോചിക്കുകയാണ്. എന്നാ പിന്നെ ഒരു ഉംറം കൂടെ ആകട്ടെ. അഗ്നിയ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിച്ചു പോകും, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഉംറ വിസ എടുത്ത് ജോലിക്ക് പോകുന്ന ആളുകൾ, സംഗതിയിൽ അവരും ഗനിയ, വിമാന ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ആളുകളാണല്ലോ, അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും മേക്കപ്പ് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവരാണ് ഈ പോകുന്നത്. ലിൽ തിജാറ, കച്ചവടത്തിന് പോവുക, ജോലിക്ക് പോവുക, അത് ലക്ഷ്യമായിട്ടും. അല്ലാഹുവിന്റെ ബൈത്തിലേക്ക് പോകുന്നുണ്ട്, ഉംറക്ക് പോകുന്നുണ്ടല്ലേ. എന്താണ് ഉംറ എന്ന് അവരറിഞ്ഞോ? എന്താണ് കഅബ എന്നറിഞ്ഞോ? എന്താണ് ഹറം, എന്താണ് മക്ക എന്നറിഞ്ഞോ? ഒന്നുമില്ല. അവര് ജോലിയും ദുനിയാവും കച്ചവടവും ഉദ്ദേശിച്ചു പോകുന്ന ആളുകൾ അക്കൂട്ടത്തിൽ കാണും. മൂന്ന്, വഫുഖറാഉഹും ലിൽ മസ്അല, എത്രയോ ദരിദ്രന്മാർ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വരും. ദാരിദ്ര്യമുള്ള ആളുകൾ, അവര് എങ്ങനെയെങ്കിലും ഒരു ടിക്കറ്റ് ഒപ്പിച്ച് വരും, അവർ ഹറമിൽ തങ്ങും, അവരും ഉംറ ചെയ്യും. പക്ഷെ അവർ ലക്ഷ്യീകരിക്കുന്നത് ആളുകളോട് കൈനീട്ടി വാങ്ങിക്കാനാണ്. മസ്അല, യാചനയ്ക്ക് വേണ്ടി വരുന്ന ആളുകൾ അവിടെ വരും. ദരിദ്രന്മാർ യാചനയ്ക്ക്, ധനികന്മാർ കച്ചവടത്തിന് ബിസിനസ്സിന് ജോലിക്ക്. സലാത്തീൻ, ഭരണാധികാരികൾ അവര് വരുന്നത് ആനന്ദത്തിന്. പിന്നെ വഖുറാഉഹും ലിസ്സുംഅഹ്, ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ മനോഹരമായി ഓതാൻ കഴിവുള്ള ആളുകളാണ്. അവര് ഹറമിന്റെ ഓരോ മൂലയിലും ഓരോ ഭാഗത്തും ഇരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. ഹലക്കകളായി ആളുകൾ കൂട്ടം ഇരുന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതിൽ ഇഖ്ലാസ് ഇല്ലാത്ത ആളുകൾ വരും. ലിസ്സുംഅഹ്, പ്രശസ്തി കിട്ടാൻ വേണ്ടി, അറിയപ്പെടാൻ വേണ്ടി ഉദ്ദേശിച്ചു കൊണ്ടുവരുന്ന ഖാരിഈങ്ങളും അന്ത്യകാലത്ത് അഖിറു സമാനിൽ വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ നമ്മുടെ യാത്ര ഏത് യാത്രയാണ്? നമ്മൾ എന്തിനാണ് ഈ പോകുന്നത്? എവിടേക്കാണ് നമ്മൾ പോകുന്നത്? ഇത് അറിയാതെ പോയിട്ട് യാതൊരു ഫലവുമില്ല. പരിശുദ്ധ ഖുർആൻ ഹജ്ജും ഉംറയും മക്കയും ഒക്കെ പ്രതിപാദിച്ച സൂറയാണ് സൂറത്തുൽ ഹജ്ജ്. ഖുർആനിലെ 22-ാമത്തെ സൂറ. സൂറത്തുൽ ഹജ്ജ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ആദ്യം എന്താ വരിക? ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫ അല്ലേ? മുസ്ദലിഫയും മിനായിൽ തങ്ങുന്നതും കല്ലെറിയുന്നതും തവാഫും പെരുന്നാളും ഇതൊക്കെയാണല്ലോ ഹജ്ജിന്റെ ഭാഗമായിട്ട് വരിക. അള്ളാഹു ആ സൂറ തുടങ്ങിയത് എങ്ങനെയാണ്? സൂറത്തുൽ ഹജ്ജ്, സൂറത്തുൽ ഹജ്ജ് എന്ന് പറഞ്ഞുള്ള തുടങ്ങുന്ന ആദ്യത്തെ രണ്ടായത്തുകൾ ഇത് മനസ്സിലാവുക. എന്താണ് ഹജ്ജ്, എന്താണ് ഉംറ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസ് തഖുല്ലാ, യാ അയ്യുഹൻ നാസ് തഖു റബ്ബക്കും, إن زلزلة الساعة شيء عظيم، يوم ترونها تذهل كل مرضعة عما أرضعت
وطلع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. سورة الحج تركمان يا أيها الناس أليو جننغله اتقوا ربكم നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ തഖ്വയുള്ളവരായി മാറണം. അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ളവരായി മാറണം. ഹജ്ജ് തുടങ്ങാണ്. സൂറത്തുൽ ഹജ്ജിന്റെ ആദ്യ വാക്കതാണ്, യാ അയ്യുഹന്നാസ്, എന്തിനാണ് ഹജ്ജ്, എന്തിനാണ് ഉംറ, ഇത്തഖൂ റബ്ബക്കും, അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മ വരാനാണ്. എന്തിനാണത്? ഇന്ന സൽസലത്തസ്സാഅതി ഷൈഉൻ അദീം, ഖിയാമത്തിന്റെ മുന്നോടിയായി വരുന്ന അതിഭയാനകമായ ഭൂകമ്പമുണ്ട്. ഷൈഉൻ അദീം, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണത്. പ്രപഞ്ചമാകെ പ്രകമ്പനം കൊണ്ട് നശിക്കാൻ പോകുന്ന ഖിയാമത്ത് പറഞ്ഞാൽ, അത് കഴിഞ്ഞാലേ പിന്നെ മഹ്ശർ ഉണ്ടാവൂ, അത് കഴിഞ്ഞാലാണ് പിന്നെ ഹിസാബ്, അത് കഴിഞ്ഞാലേ സ്വർഗവും നരകവും, ദുന്യാവിന്റെ ഒരു അവസാനം കുറിക്കുന്ന അവസാനത്തെ പ്രകമ്പനം, അത് ഭയങ്കരമാണ്. ഖിയാമത്ത് ഭയങ്കരമാണ് എന്ന് പറഞ്ഞാൽ, മനുഷ്യ നിനക്കൊരു ഖിയാമത്ത്, നമ്മുടെ ഖിയാമത്ത് നമ്മുടെ മരണമാണ്. അള്ളാഹു നമുക്കത് എളുപ്പമാക്കി തരുമാറാകട്ടെ. ഓരോരുത്തരുടെയും ഖിയാമത്ത് അവരവരുടെ മൗത്താണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ലോകത്തിന് അള്ളാഹു ഒരു ഖിയാമത്ത് വെച്ചു, അതാണ്. പിന്നെ ഇത് സമാഉൻ ശഖത്, ആകാശം പൊട്ടിപ്പുലര, ഭൂമിയിലെ സസ്യ സമുദ്രങ്ങളിലെ ജലങ്ങൾ, വഇദൽ ബിഹാറു സുജ്ജിറത്, കടൽ ജലം കത്തിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞത് ദുന്യാവിന്റെ ഖിയാമത്താണ്. മനുഷ്യർക്കൊക്കെ ഖിയാമത്ത്, നമ്മുടെയൊക്കെ ഖിയാമത്ത് നമ്മൾ ഓരോരുത്തരുടെയും മരണമാണ്. നമ്മൾ ലോകത്ത് നിന്ന് എന്താവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആലവിന്റെ മഹലായ ഫദ്ലു കൊണ്ട് കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നമുക്കൊക്കെ അല്ലാഹു നൽകുമാറാകട്ടെ. മക്കായിലേക്ക് ഹജ്ജിനെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയാണ്, ഇത്തഖൂ റബ്ബക്കും, അല്ലാഹുവിനെ സൂക്ഷിക്കൻ, നിങ്ങളുടെ വാക്കിൽ, പ്രവൃത്തിയിൽ, ജോലിയിൽ, കച്ചവടത്തിൽ, നടത്തത്തിൽ, പെരുമാറ്റത്തിൽ, കൽബിൽ, നിങ്ങളുടെ സ്വകാര്യതയിൽ, കുടുംബത്തോടൊപ്പമാകുമ്പോ, കുടുംബമില്ലാതിരിക്കുമ്പോ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ, അല്ലാഹു എമ്പാടും സുഖം തരുമ്പോ, ഇത്തഖൂ റബ്ബക്കും, അല്ലാഹുവിനെ സൂക്ഷിക്കൻ. ഇന്ന സൽസലത്തസ്സാഅതി ഷൈഉൻ അദീം, يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. കുഞ്ഞിന് മുലകൊടുക്കുന്ന ഉമ്മ ആ കുഞ്ഞിനെ ഇട്ടേച്ച് ഓടുന്ന ദിവസമാണ് അത്. പ്രായം തികയാതെ ഗർഭിണി പ്രസവിക്കുന്ന നാളാണത്. വതറന്നാസ സുഖാറ, ജനങ്ങളൊക്കെ മത്തുപിടിച്ച പോലെ. ഒമാഹും ബിസുഖാറ, ആരും കള്ളുകുടിച്ചിട്ടല്ല. വലാകിന്ന അദാബല്ലാഹി ഷദീദ്, ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും അള്ളാഹുവിന്റെ ശിക്ഷകൾ അങ്ങനെ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുമ്പോ, പടച്ചവനെ, എന്താണ് ഈ സംഭവിക്കുന്നത്? ആർക്കാണിത് തടുക്കാൻ പറ്റുക? ആർക്കാണ് ഇവിടെ രക്ഷിക്കാൻ പറ്റുക? ആ രീതിയിൽ കടൽ ജലം കരയിലെ, കരയിൽ നിന്ന് നിരന്തര ഭൂകമ്പങ്ങൾ, ഭൂമി ഒന്നാകെ ഭൂകമ്പം നടന്ന എന്താ അവസ്ഥ? അതാണ് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഖിയാമത്ത് നാളെ സംഭവിക്കാൻ പോകുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചോളി. ഇതാണ് ഹജ്ജിന്റെ ലക്ഷ്യം എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയും. അതുകൊണ്ട് അള്ളാഹു സൂറത്തുൽ ഹജ്ജ് ഈ രണ്ടായത്തുകളിൽ തുടങ്ങിയത്. അല്ലെങ്കിൽ എന്തെല്ലാം പറയാം? ഹജ്ജ് എന്ന് പറഞ്ഞത് അറഫയാണ് കേട്ടോ. മക്കയിലേക്ക് നിങ്ങൾ വരണം, അള്ളാഹുക്ക് തവാഫ് ചെയ്യണം, സഹി ചെയ്യണം, ഇതൊന്നുമല്ല പറഞ്ഞത്. അതൊക്കെ 30+ ആയത്തുകൾ കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ചർച്ചയാണ്. അതുവരെ നടക്കുന്നത് ലക്ഷ്യം ഇതാണ്, തഖ്വയാണ്. ഒരുപാട് ഉംറ ചെയ്തുകൊണ്ട് തഖ്വ വന്നുകൊള്ളുന്നില്ല. നമ്മുടെ മനസ്സിൽ ഇഖ്ലാസ് ഉണ്ടോ? എന്തിനാണ് ഈ പോകുന്നത്? അപ്പോഴാണത് കിട്ടുക. അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മഹദി ഹാജർ ബീബി റളിയല്ലാഹു അൻഹയെ അവിടെ താമസിച്ചു പോന്ന ചരിത്രമല്ലേ മക്ക. മക്ക എന്ന് പറഞ്ഞാൽ അത് ഓർപ്പിക്കുന്നത് എന്താണ്? കഅബയാണ്. കഅബ പണിതത്, പുനർപണിതീർപ്പിച്ചത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതിന് മുമ്പ് അങ്ങനെ ഒരു കെട്ടിടം മനുഷ്യ സമുദായത്തിൽ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ തകർന്നു പോയപ്പോ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരാണ് പിന്നെ പുനരുദ്ധാരണം ചെയ്യുന്നത്. അവിടെ മുതലാണ് മക്കയ്ക്ക് ജീവൻ വെക്കുന്നത്. മക്ക സജീവമാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ശേഷമാണ് അല്ലേ. സഈ സഫാ മർവക്കിടയിലുള്ള നടത്തം ഹാജർ ബീവി റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയാണ്,
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയായിരുന്നവർ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ ഹാജർ റളിയല്ലാഹു അൻഹ അവരാ നടന്ന നടത്തമാണ്. തവാഫ് അമ്പിയാക്കന്മാർ മുഴുവനും ചെയ്തതാണ് തവാഫ്. ആദം നബി അലൈഹിസ്സലാം 40 ഹജ്ജൻ 40 ഹജ്ജ് ചെയ്തു. ആദം നബി അലൈഹിസ്സലാം ഹജ്ജ് ചെയ്തു കഴിഞ്ഞപ്പോ ഖാലത്തു ലഹുൽ മലായിക അല്ലാഹുവിന്റെ മലക്കുകൾ ആദം നബിയോട് പറഞ്ഞുപോൽ ബറല്ലാഹു ഹജ്ജക യാ ആദം, ആദം നബിയെ നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കട്ടെ. ഖദ് ഹജജ്ന ഖൽബക ബി അൽഫൈ ആം, നിങ്ങൾ ഹജ്ജ് ചെയ്യുന്നതിന്റെ 2000 വർഷമായി ഞങ്ങളിവിടെ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മലാഖമാർ പറഞ്ഞു വന്ന അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തെരഞ്ഞെടുത്ത മണ്ണാണത്. മക്കത്തു ഹറമഹ അല്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും അല്ലാഹു സൃഷ്ടിച്ചയിടം മുതൽ അവിടം മുതൽ തന്നെ മക്കയെ അല്ലാഹു ഹറമായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ സാങ്ക്ച്വറിയായിട്ട് അല്ലാഹു തെരഞ്ഞെടുത്തു. ഹറം എന്ന് പറഞ്ഞാൽ അവിടെ അല്ലാഹുവിന്റെ പ്രത്യേകമായ ചില നിയമങ്ങളാണ്, മറ്റു നാട്ടുകൾക്ക് ബാധകമല്ലാത്തത്. ആ ഹറം മക്ക ഹറമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചതാണത്. പക്ഷേ അതിന്റെ മുമ്പ് അല്ലാഹു അത് തെരഞ്ഞെടുത്ത സ്ഥലമാണ് ഹറമിന്, മദീന ഹറമാണ് അത് പ്രഖ്യാപിച്ചത് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരുന്ന ഉദ്ദേശം BC 6000 ഈസ നബിക്കും 6000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരുന്നത്. ഇബ്രാഹിം നബി ജനിച്ചത് എവിടെയാണ്? ഇറാഖിലാണ്. ഇറാഖിലെ ഊർ എന്ന സ്ഥലത്താണ് ഇബ്രാഹിം അലൈഹിസ്സലാം ജനിക്കുന്നത്. അവിടെ നിന്നാണ് നംറോദ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് എറിഞ്ഞത്. അത് ബാബിലോണിലാണ് സംഭവിച്ചത്. ഊർ ബാബിലോണിന്റെ പരിസരമാണ്. അവിടെ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ഈജിപ്തിലോട്ട് മാറി, ഈജിപ്തിൽ നിന്ന് സീനാ താഴ്വര നടന്ന് ഫലസ്തീനിലെത്തി, ബൈത്തുൽ മുഖദ്ദസിന്റെ സ്ഥലത്തെത്തി. അവിടെയാണ് സാറാ ബിബി റളിയല്ലാഹു അൻഹയുമായി കാലങ്ങളോളം താമസിച്ചത്. പിന്നെ അല്ലാഹു പറഞ്ഞതാണ് ഇബ്രാഹിം നബിയെ മക്കയിലോട്ട് പോണം. അന്ന് കുഞ്ഞു ജനിച്ചു ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ചെറിയ ചോരപ്പൈതലുമായി, വളരെ ഏതാനും ആഴ്ചകൾ മാസങ്ങൾ മാത്രമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുത്തെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും കൊണ്ടുപോന്നു മക്കയിലേക്ക്. എത്രയാ ദൂരം? ഫലസ്തീനിന്ന് മക്കയിലേക്ക് നമ്മൾ ഗൂഗിൾ മാപ്പ് നിങ്ങൾ നോക്കണം എത്രയാണ് ആ ദൂരം. ചുരുങ്ങിയത് 2000+ കിലോമീറ്റർ വരും മിനിമം, കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഇത്രയും ദൂരം ഇബ്രാഹിം അലൈഹിസ്സലാം വന്നു. ആ വന്ന വരവിൽ അല്ലാഹു പറഞ്ഞ എന്തേ, നിങ്ങൾ മക്കളവിടെ ഉപേക്ഷിച്ചു പോണെന്നാ പറഞ്ഞത്. അവിടുന്ന് കഴബയില്ല, കഴബയുടെ ചെറിയൊരു അസ്ഥിവാരമേ ഉള്ളൂ. അല്ലാഹു താല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണിച്ചുകൊടുത്തു. അല്ലാഹു താല ഒരു മേഘം അയച്ചിട്ട് പറഞ്ഞു, ഇബ്രാഹിം നബിയെ നിങ്ങൾക്കൊരു മേഘത്തിന് വിളിയാളം കേൾക്കും, ഇവിടെയാണ് കഴബയെന്ന്. ആ മേഘത്തിന്റെ താഴെ മണ്ണ് നീക്കിയാൽ അവിടെ അസ്ഥിവാരം കാണാം, ഫൗണ്ടേഷൻ കാണാം, അവിടെയാണ് നിങ്ങൾ മക്കളെ താമസിപ്പിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം അലൈഹിസ്സലാം വന്നു, തിരിഞ്ഞു നടക്കുകയാണ്. അപ്പോ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല ഞങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചു പോവുകയാണോ? ഒന്നും പറഞ്ഞില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പോകുമ്പോ പറഞ്ഞില്ല ഞാൻ നിങ്ങളാക്കി പോരെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ ഹിമ്മത്ത് എത്രയാണ്, സഹിക്കാൻ പറ്റുമോ? ഫലസ്തീനിൽ നിന്ന് നടന്നു വരണം. മക്കയിലെത്തിയിട്ട് ഇബ്രാഹിം നബി അപ്പോഴും പറഞ്ഞില്ല, സംഗതി ഡിസ്ക്ലോസ് ചെയ്തില്ല. ഇബ്രാഹിം നബി പോകാൻ വേണ്ടി എഴുന്നേറ്റ് ഏകദേശം കൺമുമ്പിൽ മറയാറായപ്പോ ഓടിച്ചെന്ന് ഹാജർ ബീബി ചോദിച്ചു, അല്ല ഞങ്ങളിവിടെ വിട്ടേച്ചു പോവുകയാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം തലങ്ങനെ ആട്ടി എന്നാണ് അതേ എന്നർത്ഥം. ഉടനെ ഹാജർ ബീവി ചോദിച്ച ചോദ്യം എന്താണ്? ഇത് അള്ളാഹു നിങ്ങളോട് പറഞ്ഞതാണോ ഇബ്രാഹിം? അള്ളാഹു പറഞ്ഞത് കൊണ്ട് ചെയ്യാണോ? അതെ, ഞാൻ വേറെ സംസാരിച്ചിട്ടില്ല എന്നാണ് മൗനം കൊണ്ട് ആശയം കൈമാറി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ചെറുപ്പക്കാരിയായ ഹാജർ ബീവി റളിയല്ലാഹു മക്കയിൽ ആരില്ല, ഒരു മനുഷ്യനോ മൃഗമോ അവിടെയില്ല. കാരണം ഒരു പച്ചയായ വൃക്ഷം പോലും അവിടെയില്ല. ഞാനും കുഞ്ഞിനെയും കൊണ്ട് എന്താക്കും എന്ന് ബേജാർ. പക്ഷെ അതിനൊരു ചോദ്യം, ഇത് അല്ലാഹു കൽപ്പിച്ചതാണോ ഇബ്രാഹിം അലൈഹിസ്സലാം? ഖാലന അല്ലാഹുവിന്റെ ആജ്ഞയാണ് ഇവരെന്ന് ഇബ്രാഹിം നബിയുടെ മറുപടി. ഇതല്ലാ യുഹസീനില്ല, അല്ലാഹു എന്നെ ഒരിക്കലും ഒരിക്കലും വിഷമത്തിലാക്കൂല, നിങ്ങൾ പൊയ്ക്കോളിയ. ഇത് പറയാൻ നമ്മുടെ പെണ്ണുങ്ങൾക്ക് കഴിയോ? നമുക്ക് കഴിയോ അങ്ങനെ ഭാര്യ മക്കളെ അല്ലാഹുവിന്റെ ഒരു കൽപ്പനയെ മാനിച്ച് ഉപേക്ഷിച്ചു പോരാൻ? അതും എങ്ങനെ യാത്ര ചെയ്യും? ഇനി എപ്പോൾ വരുന്നു, എപ്പോൾ തിരിച്ചു വരും? ഒന്നുമില്ല. ഒരു യാത്രാസംഘം ജംസം നടക്കുന്നതിന് മുമ്പാണത്.
ഈ ത്യാഗം ചെയ്ത മണ്ണിലേക്കാണ് അള്ളാഹു നമ്മെ വിളിക്കുന്നത്. ഉംറക്ക് പോകുന്ന പെണ്ണ് ഹാജർ ബീവി റളിയല്ലാഹുവിനെ കുറിച്ച് ഓർക്കണം. പെരുന്നാളിന്റെ സന്ദർഭമൊക്കെയാണെങ്കിൽ നമുക്കത് വിശദമായിട്ട് പറയാനുണ്ട്. ആ ഭാഗങ്ങൾ ചുരുക്കിയിട്ട് പറയാണ്. വെള്ളം തീർന്നപ്പോഴല്ലേ ഹാജർ ബീവി റളിയല്ലാഹുവിനെ ഓടുന്നത് അല്ലേ? നോക്കണം, നമുക്ക് സഹി ചെയ്യാതെ ഉംറ പൂർത്തിയാവില്ല, സഹി ചെയ്യാതെ ഹജ്ജ് പൂർത്തിയാവില്ല. സഹി എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ തവക്കുലിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ കാര്യങ്ങൾ ഏൽപ്പിക്കുക, അള്ളാഹുവിലേക്ക് കാര്യങ്ങളെ നമ്മൾ ഏൽപ്പിക്കുക. അള്ളാഹുവെ നീ പരിഹാരം കാണിച്ചു തരണം. അതോടൊപ്പം തന്നെ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. ഹാജർ ബീവിക്കറിയാം അവിടെ കിണറില്ലെന്ന്. ഹാജർ ബീവിക്കറിയാം മക്ക എന്ന നാട് നമ്മൾ പോയി കണ്ട ആളുകൾക്കൊക്കെ അറിയില്ലേ, റോക്കി മൗണ്ടൻസ്, നത്തിങ്, അവിടെ ഒന്നുമില്ല. ഒരു നാടിന്റെ ഭംഗിയോ ചൊറുക്കോ അവിടുത്തെ അഴകോ അവിടുത്തെ നദികളോ സസ്യലതാദികളോ പച്ചപ്പോ ആണ് അള്ളാഹു തആല ഒരു നാടിനെ തിരഞ്ഞെടുക്കാനുള്ള അള്ളാഹുവിന്റെ ക്രൈറ്റീരിയനെങ്കിൽ, അള്ളാഹുവിന്റെ മാപ്പിനിയെങ്കിൽ അള്ളാഹു തിരഞ്ഞെടുക്കുക. ഒരു പക്ഷേ വല്ല ആഫ്രിക്കയിലെ നാടുകളോ നമ്മുടെ നാട്ടിലെ വല്ല കുന്നുകളൊക്കെ ആയിരിക്കും, നല്ല പച്ചപ്പുള്ള കുന്ന്. അതൊന്നുമല്ല മക്കയിൽ, അതൊന്നുമല്ല വിഷയം. അള്ളാഹുവിന്റെ അള്ളാഹുവിനെ മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ് എന്തിന് മക്കയെ അള്ളാഹു തെരഞ്ഞെടുത്തു എന്നത്. നമുക്ക് അതറിയാൻ കഴിഞ്ഞിട്ടില്ല. ഹാജർ ബീവി വെള്ളം തീർന്നപ്പോ ഇരുന്നോ, ഞാനിപ്പോ എന്താ ചെയ്യുക, ഞാനങ്ങ് ഇരിക്കന്നെ, ഇനി എവിടെ ചെന്ന് അന്വേഷിക്കാൻ, ആരോട് ചോദിക്കാൻ, ആരുമില്ല ചോദിക്കാൻ, ഞാനിവിടെ ഇരിക്കട്ടെ, അങ്ങനെ അങ്ങോട്ട് മരിക്കാം. ഇത് പറഞ്ഞോ ഹാജർ ബീവി റളിയല്ലാഹു അൻഹാ? പറഞ്ഞില്ല, ഓടി. എവിടേക്ക് പോകും പടച്ചവനെ? രണ്ട് കുന്നുകളാ കാണുന്നത്, ഇവിടെ ഒന്ന് കയറി നോക്കാം പരിസരത്ത് നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്നാ പിന്നെ അവരോട് വല്ലതും ചോദിച്ച് യാത്രക്കാരെ കണ്ടാൽ അവരടുത്ത് ഓടി ചെന്ന് അല്പം വെള്ളം വാങ്ങി എന്റെ കുഞ്ഞിന് കൊടുക്കാം. ഹാജർ ബീവി ഓടാൻ തന്നെ കാരണം കുഞ്ഞ് മരണത്തോട് മല്ലടിക്കുന്ന രംഗം കണ്ടു നിൽക്കാൻ ഉമ്മാക്ക് സാധിക്കാത്തത് കൊണ്ടായിരുന്നു പോലും. കുഞ്ഞ് മരിക്കാണത് കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ ഒരു ഉമ്മാക്ക് കഴിയില്ല. വെള്ളം കിട്ടണം, ഓടുകയാണ്. സഫയിൽ കയറി ഒന്ന് ചുറ്റു നോക്കി, ആരും കാണുന്നില്ല. താഴെ ഇറങ്ങി പോവാണ്, മറവായിലേക്ക് ചെല്ലുന്നു, അവിടെ ചെന്ന് നോക്കുന്നു, ആരും കാണുന്നില്ല. കുറെ നേരം നോക്കി പടച്ചവനെ, സഫയുടെ വശത്തിന് ആരെങ്കിലും വരുന്നുണ്ടാകുന്നു, പോയി നോക്കാം. ഒന്നങ്ങ് താഴെ ഇറങ്ങി, ഇവിടെ ഇല്ല, എന്നാ പിന്നെ അവിടെ വരുന്നുണ്ടാകും, ആരെങ്കിലും ഒന്നുകൂടെ നോക്കട്ടെ. അങ്ങനെ ഏഴ് പ്രാവശ്യം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഓടിയ ഓട്ടം കഴിഞ്ഞ് സുബ്ഹാനല്ലാ തളർന്ന് തന്റെ കുഞ്ഞിന് എന്ത് പറ്റി എന്നറിഞ്ഞ് അറിയാൻ അടുത്തു വന്നപ്പോഴല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്റെ ഭാര്യ ഹാജർ ബീവി റളിയല്ലാഹു അൻഹാ കാണുന്നത് കാലിന്റെ അടിയിൽ നിന്ന് വെള്ളം ഒഴുകുകയാണ്. സുബ്ഹാനല്ലാ, സംസം ഒരു അത്ഭുതമാണ്. ഇന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ മനുഷ്യനെ സഹായിക്കുന്ന അത്ഭുതമാണ് സംസം. മരുഭൂമിയുടെ നടുവിലാണത്, കോടിക്കണക്കിന് ഗാലൻ വെള്ളമാണ് അവിടെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്, പറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്, ആടി ആ അടിയൊഴുക്കുള്ള വെള്ളം അല്ലാഹു തആല ബറക്കത്തുള്ള വെള്ളമാക്കി തന്നു. ആ വെള്ളം കൊണ്ടാണ് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഹൃദയം കഴുകി ശുദ്ധിയാക്കിയത്, മലാഖമാർ മൂന്ന് പ്രാവശ്യം ചെയ്തത്. ഫഗസലഹു ബിമാഇ സംസം, സംസം ഉപയോഗിച്ചുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, സംസം വെള്ളക്ക് യഥേഷ്ടം നമുക്ക് കിട്ടുമ്പോഴേ ഇതിന്റെയൊക്കെ ബറക്കത്ത് എന്താണ്, എന്താണ് ഇതിന്റെ മഹത്വം എന്ന് ഒരുപക്ഷെ നമ്മൾ ഒരൽപ്പം അശ്രദ്ധയിലായി പോകും. ഭയങ്കരമാണ് സംസം. ലിമാ ശുരിബല, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുദ്ദേശിച്ചു കുടിച്ചോ അതിന്റെ ഫലം അതുകൊണ്ട് കിട്ടും. ഈമാൻ ഇല്ലാത്തവന്റെ ഒരു ഫലവും അതുകൊണ്ടില്ല, ബറക്കത്ത് കിട്ടും. പക്ഷേ ഒരു ഉദ്ദേശം സാധ്യമാകണമെന്ന് ഉദ്ദേശിച്ചു കുടിക്കുക, ഈമാൻ ഉണ്ടെങ്കിൽ, ഈമാനും വതസ്ദീഖ, ഇത് ബറക്കത്തുള്ളതാണ്. ഇത് അള്ളാഹുവിന്റെ ഒരു പുണ്യപ്രവാചകന്റെ കുഞ്ഞുമോൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ കാലിൽ നിന്ന് അവരുടെ ഉമ്മ അള്ളാഹുവിൽ തവക്കുലാക്കിയപ്പോ കൊടുത്ത അത്ഭുതമാണ്. ഇത് മനസ്സിലാക്കാൻ അള്ളാഹ് വിളിക്കുകയാണ്, ലോകർ മുഴുവനും ഇങ്ങോട്ട് വരണം, എല്ലായിടത്തുമുള്ള മുസ്ലിമീങ്ങൾ ഇത് വന്ന് കാണണം. അതല്ലേ ഹജ്ജും, അതല്ലേ ഉംറ, മക്കയിലേക്ക് തന്നെ വരണം. തവക്കുലും അള്ളാഹുവിലുള്ള ഭരമേൽപ്പിക്കലും അതൊക്കെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകും, പക്ഷേ അത് പ്രാക്ടിക്കലായി ചെയ്തു കാണിച്ച മഹതിയാണ് ഹാജർ റളിയല്ലാഹു അൻഹാ. അപ്പോ സഹി കഴിയുമ്പോ നമുക്കത് ഓർമ്മ വരണം. ഇന്ന് ബിൽഡിങ്ങുകളാണ് അല്ലെ, എന്നാ കുന്ന്, ഒരുപാട് ആളുകൾ വരുന്ന കാലമായതുകൊണ്ട് അമല് ചെയ്യാൻ സൗകര്യപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ നമ്മളത് മനസ്സിലാക്കണം, പച്ചയായ മണ്ണിലാണ് മഹദി നടന്നിട്ടുള്ളത്. രോഗം വന്നാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എവിടെയാണ്, ഏതാണ് നല്ല ഹോസ്പിറ്റൽ അല്ലേ, ഏതാണ് നല്ല ഡോക്ടർ, ഇതാണ് നമ്മൾ ആലോചിക്കുന്നത്. ആദ്യം ചിന്തയിൽ കുഞ്ഞിന് രോഗമാണ്, എന്താ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്, എവിടെ കൊണ്ടുപോകും, ആരെ കാണിക്കും, ആ ഡോക്ടർ ഉഷാർ, ഇപ്പുറത്തെ ഡോക്ടറാണ് ഉഷാർ, ഏത് മരുന്ന് കൊടുക്കണം, ആര് ചിന്തിക്കുന്നുണ്ട്, അല്ലാഹു ഷാഫി,
അള്ളാഹു ആണ് എനിക്ക് രോഗം തരുന്നത്, അത് മാറ്റാൻ അള്ളാഹുവിന് കഴിയും, മരുന്ന് വേണം, തദാവോ യാ ഇബാദല്ലാ, നിങ്ങൾ ചികിത്സിക്കണം, പക്ഷേ അള്ളാഹുവിന്റെ തവക്കുലും അള്ളാഹുലേക്ക് വിഷയമേൽപ്പിക്കണം. എത്ര മരുന്ന് കുടിച്ചാലും ഒരു പക്ഷേ മാറിക്കൊള്ളണമെന്നില്ല അള്ളാഹു നിശ്ചയിക്കുന്ന ചില വിഷയങ്ങൾ. അള്ളാഹുവിനെ സംബന്ധിച്ച് നോക്ക്, ഒരു വിഷമം വന്നു, ഒരു കടം വന്നു, ഉടനെ ചിന്തിക്കുകയാണ് വർഷവനെ എവിടുന്നാണ്, അത് ഹറാമും ഹലാലും നോക്കാതെ ലോണ് കിട്ടുന്നത് എവിടെയാണ്, എവിടുന്നാണ് പലിശക്കെടുക്കാൻ പറ്റുക, ആരോട് ചോദിക്കും? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വിഷയം അവതരിപ്പിച്ചോ? രാത്രി നേരം ഒന്ന് എഴുന്നേറ്റ് നിന്ന് വടച്ചവനെ, രണ്ടറക്കാലത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അല്ലാഹ് എനിക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട് വടച്ചവനെ, എന്റെ വിഷയം എളുപ്പമാക്കി താ അല്ലാഹ്, ഇത് ചോദിച്ചിട്ട് നമ്മൾ ഇറങ്ങണം ആളുകൾ നമ്മുടെ അസ്ബാബുകളിലേക്ക്, കാരണങ്ങൾ അന്വേഷിച്ച് നമ്മൾ ഇറങ്ങണം. പക്ഷെ ആദ്യം അല്ലാഹുലേക്ക് നമ്മൾ ഇതിനെ ബന്ധിപ്പിക്കുന്നുണ്ടോ? നല്ല ജോലിയാണ്, ബാങ്കിൽ അത്യാവശ്യമൊക്കെ നമുക്ക് സേവിങ്സ് ഉണ്ട്, നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്, എന്നാ പിന്നെ തവക്കുലിന് കനം കുറവ്. അതാണ് സംഗതി അല്ലേ? വലിയ തവക്കുലുള്ള ആളുകൾ ആരാ? ഒന്നും കയ്യിലില്ലാത്തവർ. കയ്യിലുള്ളവർ എന്താ ചിന്തിക്കുക? എനിക്കിപ്പോ മാഷാ അല്ലാഹ് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. സറായിലും ദറായിലും അല്ലാഹുലേക്ക് തവക്കുലാക്കുക എന്ന വലിയൊരു പാഠം, അത് സഈന്റെ പാഠമാണ് മുഅ്മിനീങ്ങളെ. തവാഫ് ചെയ്യാൻ പറഞ്ഞു ഇബ്രാഹിം അലൈഹിസ്സലാം, പണി പൂർത്തിയാക്കി, അല്ലാഹുവിന് ചെയ്ത ഇബാദത്താണ് തവാഫ്. കഅബക്ക് ചുറ്റുമാണ്, കഅബയെ ചുറ്റുകയാണ്, ഇടതുവശം കഅബയിലേക്ക് ചാർത്തി കഅബയെ ചുറ്റുകയാണ് നമ്മൾ ഏഴു പ്രാവശ്യം ഒരു തവാഫ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള നമുക്ക് ഒറ്റ സ്ഥലത്തേക്ക് കഅബയിലേക്ക് തിരിയാൻ പറ്റൂ അല്ലേ? എന്തിനാണ് തവാഫാക്കിയത്? എന്തേ അവിടുത്തെ ഇബാദത്ത് അങ്ങനെ ചുറ്റലാക്കിയത്? അത് ഹിന്ദുക്കൾ ചെയ്യുന്നുണ്ടല്ലോ, ശബരിമലയിൽ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഹിന്ദു വിശ്വാസവും എന്ത് ഭാരതീയ സംസ്കാരത്തിന്റെ ഏത് അടിയൊഴുക്കുകളും എന്ത് നോക്കിയാലും ഇസ്ലാമിൽ നിന്ന് കടമെടുത്തു എന്നല്ലാതെ ഇസ്ലാം ആരൊന്നും കടമെടുത്തില്ല. എന്തുകൊണ്ട്? ലോകത്ത് ഏറ്റവും ആദ്യം വന്ന് അള്ളാഹു ഇറക്കിയ ദീൻ, മനുഷ്യനോളം പഴക്കമുള്ള ദീൻ, അള്ളാഹുവിന്റെ ദീനാണ്, പരിശുദ്ധ ഇസ്ലാമാണ്. ഇതിന്ന് അങ്ങോട്ട് പോയല്ലാതെ നമ്മളാരും അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ടില്ല. ഇസ്ലാമിന്റെ സംസ്കാരം കണ്ടു പഠിച്ചതാ. എന്തിനാണ് അവിടെ ചെന്ന് ചുറ്റാൻ പറഞ്ഞത്? മഹാന്മാർ പറയാ, അതിൽ അള്ളാഹു നമുക്ക് ചെയ്യുന്നൊരു ത്യാഗം, കഅബ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പണി കഴിക്കപ്പെട്ട ഭവനമാണ് കഅബ. അത് അള്ളാഹു തആല തെരഞ്ഞെടുത്തു. അള്ളാഹു എന്റെ സ്വന്തം മസ്ജിദാണെന്ന് പറഞ്ഞു, മസ്ജിദുൽ ഹറാം എന്റെ മസ്ജിദാണ് എന്ന് അള്ളാഹു തആല ചേർത്ത് പറഞ്ഞ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹറമായ മസ്ജിദുൽ ഹറാം. ഹറാം മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ കഅബയ്ക്ക് ചുറ്റുമുള്ള പരിശുദ്ധമായ പള്ളി. ഹറാം എന്ന് പറഞ്ഞാൽ പരിശുദ്ധിയുള്ളത് എന്നർത്ഥമുണ്ട്, നിരോധിക്കപ്പെട്ടത് എന്നും അർത്ഥമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് എന്റെ പള്ളിയാണ്, അത് ഹറാമാണ്, പരിശുദ്ധമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന പള്ളികളും പരിശുദ്ധം തന്നെ അല്ലേ? പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന പള്ളി പരിശുദ്ധമാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹു നൽകുന്നത് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ അള്ളാഹുവിന്റെ പള്ളിയുടെ പരിശുദ്ധി അത് അള്ളാഹു പ്രഖ്യാപിച്ച പള്ളിയാണ്. അതുകൊണ്ട് അള്ളാഹു പ്രഖ്യാപിച്ച പരിശുദ്ധിയുള്ള പള്ളി, മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി പ്രഖ്യാപിക്കുന്ന പള്ളികൾ ആ പള്ളിയിലേക്ക് തിരിയട്ടെ എന്ന് അള്ളാഹു നിശ്ചയിച്ചു. അപ്പൊ ലോകത്തെ എല്ലാ പള്ളിയും അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് തിരിയണം. ഒക്കെ അള്ളാഹുവിന്റെ തന്നെ, ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്, അത് അള്ളാഹു നിശ്ചയിച്ചതാണ്. ഇതാണ് വ്യത്യാസം. കഅബ ലോകത്തിന്റെ മധ്യമാണ്, ഇതൊന്നും നമ്മുടെ അവകാശവാദങ്ങളല്ല. മേ ഓർ മേ നോട്ട് ബി, എനിക്കത് അറിയില്ല. അങ്ങനൊക്കെ ചില പറയാറുണ്ട്, അത് ഭൂമിയുടെ മധ്യമാണ്, ആണെന്നും അല്ല എന്നും കൗണ്ടർ ആർഗ്യുമെന്റ്സ് ഒക്കെ വരാറുണ്ട്. പക്ഷെ ശരീഅത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു വാദം ഉന്നയിച്ചിട്ടില്ല. ഖുർആനിലൊന്നും ഇത് ലോകത്തിന്റെ മധ്യമാണ്, അതൊന്നും അവിടെ വിഷയമല്ല, അതവിടെ വിഷയമേ അല്ല. ആ നാട് പരിശുദ്ധമാണ്. കഅബ എന്ന് പറഞ്ഞ ആ പരിശുദ്ധമായ ഭവനം അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കഅബ നിൽക്കുന്ന സ്ഥലം കഅബയാണ്. അതുകൊണ്ട് അമുസ്ലിമായ ഒരു പൈലറ്റിന് കഅബയുടെ മുകളിലൂടെ ഫ്ലൈറ്റ് ഓടിക്കാൻ പോലും പറ്റില്ല. അത് ഹറമാണ്. ഹറമിലേക്ക് അവിശ്വാസികൾ കടക്കാൻ പാടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. ഒരു അമുസ്ലിം പൈലറ്റിന് കഅബന്റെ മുകളിലൂടെ പോകാൻ പറ്റില്ല, ഹറമിന്റെ മുകളിലൂടെ പോകാൻ പാടില്ല. എന്തേ കഅബയുടെ മുകൾ ഭാഗം ആ ഏഴാകാശവും അതിനപ്പുറത്തേക്കും കഅബ തന്നെയാണ്. അതുകൊണ്ടാണ് എത്ര ഹൈറ്റുള്ള ബിൽഡിംഗ് ആയാലും കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ ആകാശത്തിൽ വായുവിലുള്ള കഅബയുടെ മുഗൾ ഭാഗം നമുക്ക് ഖിബിലയാണ്. എവിടെ നിന്ന് നിസ്കരിക്കാം? ഹറമിന്റെ അടുത്തൊക്കെ നൂറുകണക്കിന് ലെവലുകളുള്ള ബിൽഡിങ്ങുകളില്ലേ, റൂം നിസ്കരിക്കുന്നവർ അവരുടെ ഖിബില ഏതാ? താഴേക്ക് നോക്കണ്ട, കഅബയുടെ നേരെ മേൽഭാഗം ഏഴാകാശം വരെ, അതിന്റെ മുകളിൽ ഒന്നും പണിയാൻ പാടില്ല. കഅബ അങ്ങനെ തന്നെയാണ്, അതിന്റെ മുഗൾ ഭാഗത്ത് ഒരു മറയും പാടില്ല.
ഏഴ് തട്ടുകളുള്ള ഭൂമിയുടെ അടിയിലേക്കും കഅബ കഅബ തന്നെയാണ്. മക്കയിൽ ഒരു ഒരു ഖനിയുണ്ടെന്ന് സങ്കല്പിക്കുക. 5000 or 6000 ഫീറ്റ് താഴെയാണ് ആളുകൾ പണിയെടുക്കുന്നത്. അവർക്ക് നിസ്കരിക്കണം. അവരുടെ താഴെയുള്ള അവരുടെ മൈനിന്റെ ഉള്ളിൽ അവർ മുസല്ല വിരിച്ച് തിരിയുന്ന ഖിബ്ല ഏതാണ്? ഭൂമിയുടെ മുകളിലുള്ള ആ കഅബയുടെ ഏറ്റവും അടിയിലേക്ക് വരുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞാൽ ഭൂമിയുടെ അടിഭാഗവും കഅബയാണ്. ഇതൊക്കെ ഫുഖഹ വിശദീകരിച്ചിട്ടുള്ള വിഷയമാണ്. കഅബയുടെ ആ ഒരു ബിൽഡിംഗ് ഇല്ലെങ്കിൽ പോലും ആ സ്ഥലം കഅബയാണ്. അത്രയും പരിശുദ്ധമായ സ്ഥലമാണ്. അവിടേക്ക് മുഅ്മിനീങ്ങൾ വരുമ്പോ എല്ലാവർക്കും എത്താൻ ഭാഗ്യം കിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു, കഅബക്ക പണിതപ്പോ പറഞ്ഞു, അല്ലാഹുവേ അവിടെ മഹാനായ സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു ദുആയുണ്ട്. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. അല്ലാഹുവിന്റെ കഅബ ഉണ്ടാക്കാൻ പറഞ്ഞ് ആ കഅബ ഉണ്ടാക്കി എടുത്തതിന്റെ ശേഷം കഅബ അങ്ങനെ പരിപൂർത്തിയായി പരിപൂർണമായി നിൽക്കുമ്പതിലേക്ക് നോക്കിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമും കൊച്ചുമകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും ദുആ ചെയ്തു, റബ്ബനാ അല്ലാഹുവേ തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ. ആ എന്താണ് ആ ദുആ? ഉണ്ടാക്കിയത് കഅബയാൺ, ഉണ്ടാക്കിയത് കൊണ്ട് കാര്യമായോ? അല്ലാഹുവേ നീ ഇത് സ്വീകരിക്കണം പടച്ചവനെ എന്ന് കഅബ ഉണ്ടാക്കിയിട്ട് പോലും പ്രാർത്ഥിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് നൽകുന്ന പാഠം എന്താണ്? ഞാനൊരു ഉംറ ചെയ്തല്ലോ, മതിയല്ലോ. അല്ല, പടച്ചവനെ ഞാൻ ചെയ്ത ഉംറ നീ സ്വീകരിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യണം. ഹജ്ജ് ചെയ്ത് വന്നാ പോരാ, ആ ചെയ്ത ഹജ്ജ് നീ സ്വീകരിക്കണം റബ്ബേ. കഅബ എന്ന് പറഞ്ഞ വലിയൊരു ജോലി ചെയ്തിട്ട് ഇത് കഅബല്ലേ, ഇത് കണ്ടുകൂടാ, എത്ര വലിയ അമല് ചെയ്തിട്ട് ഇനി എന്തിനത് ചോദിക്കണം? അല്ല, നീ സ്വീകരിക്കണം പടച്ചവനെ. റബ്ബനാ തഖബ്ബൽ, ഇതല്ലേ ദുആ? റബ്ബനാ തഖബ്ബൽ മിന്നാ, ഒരു കർമ്മം അങ്ങോട്ട് ചെയ്തു കൂട്ടലല്ല, അതിൽ അല്ലാഹുവിനെ മുൻനിർത്തി നമ്മൾ ചെയ്തു എന്നതാ വിഷയം. സുബ്ഹാനല്ലാഹ്. മഹാനായ ത്വാഊസ് ഇബ്നു കൈസാൻ റളിയല്ലാഹു ഒരു സംഭവം പറയുന്നുണ്ട്. ദീർഘമായ സംഭവം, അതിന്റെ അവസാന ഭാഗത്തേക്ക് മാത്രം പറയാം. ഒരാളിങ്ങനെ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫ് അന്ന് ഹജ്ജിന് വന്ന സമയമാണ്. അദ്ദേഹം വലിയ ഖലീഫയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഭരിച്ചത് ഇറാഖിലാണ്, പക്ഷെ അന്ന് മുസ്ലിം ലോകം ഇറാഖിന്റെ അണ്ടറിലാണ്. കഫാ ബിഹി ളാലിമ എന്ന ഷാഫി ഇമാമിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ളാലിം, അക്രമി എന്ന് പറയാൻ ഹജ്ജാജ് ഇബ്നു യൂസുഫ് കഴിഞ്ഞിട്ട് ഒരാളില്ല. അങ്ങനത്തെ ഒരുപാട് ആളുകൾ ഉപദ്രവിച്ച ഖലീഫയായിരുന്നു ഹജ്ജാജ് ഇബ്നു യൂസുഫ്. പിൽക്കാലത്ത് വന്ന അദ്ദേഹത്തിന്റെ ചില നന്മകളുണ്ട്, പക്ഷെ ഷാഫി ഇമാമ് പറഞ്ഞു കഫാ ബിഹി ളാലിമ, അക്രമി എന്ന് പറയാൻ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ പറ്റി പറയാൻ പറ്റും, അവൻ അക്രമി തന്നെയാണ്. ഒരുപാട് താബിഴികൾ വധിച്ചിട്ടുണ്ട് അകാരണമായി, ഒരു പ്രശ്നവുമില്ലാതെ. അങ്ങനൊക്കെ ദുൽമ ചെയ്ത ആളാണ്. പക്ഷേ അയാൾ വന്നു, അദ്ദേഹം ഉംറ ചെയ്യാൻ വേണ്ടി ഹജ്ജിന് വേണ്ടി വന്നു. അങ്ങനെ കഅബന്റെ അടുത്ത് ഇന്നത്തെ ബിൽഡിംഗുകളൊന്നും ഇല്ല, അവിടെ ടെന്റ് കെട്ടി, മതാഫിന്റെ അടുത്ത് ടെന്റ് കെട്ടി അതിനുള്ളിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ മഹാനായ ത്വാഊസ് ഇബ്നു കൈസാൻ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഹജ്ജാജ് ഇബ്നു യൂസുഫ്. അവർക്കൊക്കെ അങ്ങനെ അക്രമികളാണെങ്കിലും പണ്ഡിതന്മാരെ വിളിക്കും, ഇരുത്തിയിട്ട് എനിക്ക് ഉപദേശം തരും എന്ന് പറയും. പണ്ഡിതന്മാർ ഉപദേശിച്ചാൽ ഇരുന്ന് പൊട്ടി പൊട്ടി കരയും. അങ്ങനെ കുറെ നേരം തആലു നുഅ്മിൻ സാ, കുറച്ചു നേരം നമുക്ക് ഈമാൻ കിട്ടട്ടെ എന്ന് പറഞ്ഞ്. അങ്ങനെ അന്നത്തെ രാജാക്കന്മാർക്ക് സ്വഭാവം ഉണ്ടായിരുന്നു. ആലിമികൾ വിളിച്ചു, ഒന്ന് ഉപദേശിച്ചു തരുമെന്ന് പറയും, എന്നൊന്ന് കഴുകിത്തരൂ. ആ ഉപദേശം കേൾക്കുമ്പോൾ കരയും, അവർ നിലവിളിച്ചു കരയും. അങ്ങനെ പണ്ഡിതന്മാരുമായുള്ള സഹവാസം അവർക്കുണ്ട്. ത്വാഊസ് ഇബ്നു കൈസാൻ തങ്ങൾ പറയുന്ന മറ്റൊരു സംഭവമാണ്, ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാളുണ്ട് ഉറക്ക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ഉറക്ക തൽബിയത്ത് ചൊല്ലി പോകുന്നു. അപ്പൊ രാജാവായ ഹജ്ജാജ് ഇബ്നു യൂസുഫ് അദ്ദേഹത്തോളം വലിയ ഒരാൾ അന്ന് ആ സമയത്ത് ഭരണാധികാരിയായി മുസ്ലിം ലോകത്തില്ല. അങ്ങനത്തെ ഒരാൾ ഇരിക്കുമ്പോ ഉറക്ക നിലവിളിച്ച് ലബ്ബൈക്ക് ചൊല്ലി പോയപ്പോ അദ്ദേഹം പറഞ്ഞു, അലയ്യ ബി ഫുലാൻ, ആ ആളങ്ങോട്ട് കൊണ്ടുവരിയെന്ന് പറഞ്ഞു. അപ്പൊ ത്വാഊസ് ഇബ്നു കൈസാൻ തങ്ങൾ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ അടുത്തിരിക്കുമ്പോ ഇയാൾ വന്നു. അപ്പൊ ചോദിച്ചു, മിമ്മൻ അൻത്, നിങ്ങൾ ആരിൽപ്പെട്ട ആളാണ്? അദ്ദേഹം പറഞ്ഞു, മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങൾപ്പെട്ട ആളാണ്. പറഞ്ഞു, അതല്ല ഞാൻ ചോദിച്ചത്, ഏത് നാട്ടുകാരനാണ്? പറഞ്ഞു, ഞാൻ യമനിൽ നിന്ന് വന്നതാണ്, യമനിയാണെന്ന് പറഞ്ഞു. അവിടെ എന്റെ സഹോദരൻ, എന്റെ യമനിന്റെ അമീറായിട്ടുള്ള മുഹമ്മദ് ഇബ്നു ഹജ്ജാജ് അവസ്ഥ എന്താണ്? മുഹമ്മദ് ഇബ്നു ഹജ്ജാജ് ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ നേരെ സഹോദരനാണ്. പറഞ്ഞു, ഞാൻ വരുമ്പോ അയാൾ വലിയ അക്രമിയാണ്, ഒരുപാട് ദുൽമ ചെയ്യുന്നുണ്ട്, ഒരുപാട് വസ്ത്രം ധരിക്കുക, ഒരുപാട് പുറത്തിറങ്ങുക, ആസ്വദിക്കുക, ദുനിയാവ് ആസ്വദിച്ചുകൊണ്ട് നടക്കുകയാണ് എന്ന് പറഞ്ഞു.
ഞാൻ അതല്ല ചോദിച്ചത്, അദ്ദേഹത്തിന്റെ മറ്റവസ്ഥകൾ എന്തൊക്കെയാണ്. ആ അദ്ദേഹം മിസ്കിന്മാരെ ശ്രദ്ധിക്കുന്നില്ല, ഫക്കീർമാരെ ശ്രദ്ധിക്കുന്നില്ല, അദ്ദേഹം കൊടിയ വഞ്ചന ചെയ്ത് ദുൽമി ചെയ്ത് ജീവിക്കുകയാണ്. ഇയാൾക്കങ്ങ് ദേഷ്യം വന്നു, നീ എങ്ങനെയാണ് എന്റെ സഹോദരനും എന്റെ സഹോദരനെ പറ്റി നിങ്ങൾക്കറിയില്ലേ, ആ ബന്ധം അതൊന്നും നോക്കാതെ നിങ്ങൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, നിനക്കെന്നെ പേടിയില്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു, അള്ളാഹുവിന്റെ ഹറമിൽ കഅബയുടെ അടുത്ത് നിൽക്കുമ്പോ ഒരു സാധാരണക്കാരനെ പറയുന്നത് അതൊന്നും ചിന്തിക്കാൻ പറ്റൂല. അന്നടുത്ത കാലത്ത് പറഞ്ഞ നേരെ അവർ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനത്തെ കാലമാണ്. ധൈര്യമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ കുടി അക്രമി തന്നെയാണ്, നിങ്ങളെപ്പോലെ തന്നെ എന്ന ആശയത്തിലാണ് പറഞ്ഞത്. ആളുകൾ ഞെട്ടിപ്പോയി, വിചാരിച്ചു ഇയാളുടെ തല പോയി പോയി. ഹറമിലാണ്, ആ ഒരു ധൈര്യം അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഹജ്ജാജ് ഇബ്നു യൂസഫ് ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ പറയാൻ കാരണം, ഞാനും എന്റെ അനുജനും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് അറിയില്ല എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ അതിഥിയായി വന്ന് എനിക്ക് ഞാനും അള്ളാഹും തമ്മിൽ ബന്ധത്തെക്കാൾ വലുതൊന്നുമല്ല, നിങ്ങളും നിങ്ങളുടെ അനിയനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞിട്ട് ഇയാൾ അങ്ങനെ എഴുന്നേറ്റു പൊയ്ക്കോളി എന്ന് പറയും മുമ്പ് ഇയാൾ എഴുന്നേറ്റു. എന്നാ എഴുന്നേറ്റ് പോയി. തൗസുബിന് കൈസൻ ഞങ്ങൾ പറഞ്ഞു, പടച്ചവന് ഈ മനുഷ്യൻ നല്ല തലയുള്ള മനുഷ്യനാണ്, ഇയാളുടെ കൂടെ ഒന്ന് കൂടണം എന്ന് പറഞ്ഞു. അങ്ങനെ തൗസുബിന് കൈസൻ റഹ്മഹുല്ലാ അയാൾ അറിയാതെ കഅബയുടെ തവാഫ് ചെയ്യുമ്പോ അങ്ങ് ചെന്നു. സുബ്ഹാനല്ലാഹ്. അയാൾ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തവാഫ് ചെയ്യുമ്പോ ഇങ്ങനെ ദുആയിരക്കുന്നു, പടച്ചവനെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. റബ്ബേ വ അലൂദു ബിക, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, എനിക്ക് അഭയം തരണം, എനിക്ക് അഭയം തരണം അല്ലാ, നീയാണ് എനിക്ക് അഭയം തരേണ്ടത്. മിൻ ബുഖലിൽ ബുഖല, പിശുക്ക് കാണിക്കുന്ന ആളുകളും ദുൽമു ചെയ്യുന്ന ആളുകളും ഒക്കെയുള്ള നാട്ടിൽ നിന്റെ ഔദാര്യം എനിക്ക് എമ്പാടും തരണം പടച്ചവനെ, നിന്റെ ഔദാര്യം എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞു ദുആ ചെയ്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കഅബയെ തവാഫ് ചെയ്തു. കഅബം തവാഫ് ചെയ്തു. പിന്നെ കുറെ ദിവസം കഴിഞ്ഞ് ഞാൻ പിന്നെ അടുത്ത ദിവസം ഞാൻ അദ്ദേഹത്തെ കാണുന്നത് മിനയിൽ വെച്ച അറഫയിൽ വെച്ചാണ്. അറഫയിൽ നിൽക്കുമ്പോ ഈ മനുഷ്യനുണ്ട്, മുട്ടികാലിൽ നിന്ന് കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഒരു വാക്ക് പറയുന്നു, അല്ലാ അല്ലാഹുവേ, വാ സൗഅതാ വല്ലാഹി മിൻക വഇൻ അഫൗത്, പടച്ചവനെ നീ എനിക്ക് മാപ്പാക്കി തന്നാൽ തന്നെയും നീ എന്റെ തെറ്റുകളൊക്കെ പുറത്തു തന്നു തന്നെ വിചാരിക്ക, എന്നാലും പടച്ചവനെ ഞാൻ എങ്ങനെയാ നിന്നെ വന്ന് കാണുക, അല്ലാ ഒരുപാട് തെറ്റ് ചെയ്തില്ലേ. അങ്ങനല്ലേ നമ്മൾ ഒരാളോട് ഒരു ദുൽമ ചെയ്തു വിചാരിക്ക, ഒരാൾക്കൊരു വിഷമം, അയാളത് മാപ്പാക്കി തന്നു, എന്നാലൊന്ന് മുമ്പ് പോയി നിൽക്കാൻ ഒരു നാണം തോന്നൂലേ, ഒരു നാണക്കേട്. അങ്ങനെ പറഞ്ഞത് ആരൊക്കെയാണ് നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു ഭാഗം, നീ പുറത്തു നിന്ന നമ്മളത്ര ചിന്തിക്കുള്ളൂ, അള്ളാഹ് മാപ്പാക്കിത്താ ഇദ്ദേഹം ദ്വാരക്കുന്ന, അള്ളാഹു നീ മാപ്പാക്കി തന്നാലും നാണമേ നാണം തന്നെ വടച്ചോനെ നിന്റെ മുമ്പിലേക്ക് ഞാൻ എങ്ങനെ വരും, നീ മാപ്പാക്കി തന്നാലും. അറഫയുടെ മണ്ണിൽ അദ്ദേഹം പൊടിപുരണ്ട് കടന്നിട്ട് ദ്വാ ചെയ്യുന്നത് കണ്ടു. ഇതൊക്കെയാണ് ഹജ്ജ്. നമ്മളൊക്കെ എക്സ്പ്രസ് ഹജ്ജും വി ഐ പി ഹജ്ജൊക്കെ എന്ന് ആലോചിക്കുന്നത്, ഒരു ചളിയും പൊടിയും ആവാതെ ഇങ്ങോട്ട് വരണം, ചളിയാക്കണം എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ഹജ്ജിനൊരു അർത്ഥമുണ്ട്. അള്ളാഹുവിന് വേണ്ടി നമ്മുടെ എല്ലാ അഹങ്കാരത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റിയിട്ട ഹജ്ജും ഉംറയും, അതല്ലേ നിങ്ങൾ ഒട്ടുടുത്ത വസ്ത്രത്തിനും മാറ്റി. നീ പുതിയൊരാളാവാൻ പോവാണ്. ആ മനുഷ്യൻ ദുആയിരുന്നു, അദ്ദേഹം ദുആയിരുന്നിട്ട് പറഞ്ഞ ദുആഇന്റെ ഒരു ഭാഗം മഹാനായ തൗസ് ഇബ്നു കൈസ റഹ്മഹുല്ലാ നമുക്ക് പറഞ്ഞുതരാണ്. അദ്ദേഹം അടുത്തിരുന്നിട്ട് കേൾക്കുകയാണ്, എന്താണ് ആ ദുആ, പടച്ചവനെ ഈ അറഫായുടെ ദിവസം വരുന്ന ആളുകൾക്ക് നിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചു വന്ന മുഴുവൻ അറഫയിൽ നിൽക്കുന്നവർക്കും നീ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നീ എനിക്ക് പുറത്തു തന്നില്ല എങ്കിൽ തന്നെയും ഇത്രമാത്രം കഷ്ടപ്പെട്ട എന്റെ കഷ്ടപ്പാട് നീ സ്വീകരിച്ചില്ലെങ്കിൽ തന്നെയും നീ സ്വീകരിച്ചില്ല എന്ന വിഷമം ഞാൻ സഹിക്കുന്നുണ്ടല്ലോ, അതിനെനിക്ക് നീ കൂലി തരണം പടച്ചവനെ. എന്താണ് അഥവാ നീ എന്നെ എന്റെ ഹജ്ജങ്ങ് സ്വീകരിച്ചില്ല എന്ന് വിചാരിക്കുക പടച്ചവനെ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വന്നത്. അന്നൊക്കെ ഹജ്ജിന് വരുമ്പോ 5 വർഷവും 6-7 വർഷങ്ങളൊക്കെ എടുത്തിട്ടാ നാട്ടിൽ നിന്ന് ഹജ്ജിന് മക്കയിലേക്ക് എത്തുക, അങ്ങനെ കഷ്ടപ്പെട്ട് വരുന്ന യാത്രകൾ ചെയ്തിരുന്ന കാലമാണ്. ഇങ്ങനൊക്കെ വന്നിട്ട് നീ എന്റെ ഹജ്ജ് നീ സ്വീകരിച്ചില്ല എന്ന് വിചാരിക്കുക പടച്ചവനെ, നീ സ്വീകരിച്ചില്ല എന്ന് വരുമ്പോ എനിക്ക് ഒരുപാട് വിഷമം വരും എന്റെ മനസ്സിൽ, ആ വിഷമത്തിനെങ്കിലും കൂലി തരണം കേട്ടോ പടച്ചവനെ. ഇങ്ങനെ ദുആ ഇരിക്കുന്നത് ഞാൻ കണ്ടുവന്ന് മഹാനായ തൗസ് ഇബ്നു കൈസ റഹ്മഹുല്ലാ. അപ്പോ അള്ളാഹുവിന്റെ കഅബയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോ ധൈര്യം ഈമാനിന്റെ ധൈര്യമാണ്. ദുനിയാവിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് കഅബയെ കണ്ടിട്ടുള്ളൂ. കഅബന്റെ അടുത്തെത്തിയപ്പോ അല്ല പറയാൻ, കഅബയെ എല്ലാ ഭാഗത്തു നിന്നും നീണ്ടു ചുറ്റിക്കോ,
ദുനിയാവ് നമുക്കിപ്പോ അബൂദബി നിസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ ഖിബില ഒരു ഭാഗത്തേക്ക് നമുക്ക് മുഖം തിരിക്കാൻ പറ്റൂ. ഈ ഏരിയയിൽ നിന്ന് മൊത്തം, മിഡിൽ ഈസ്റ്റ് നിന്ന് മൊത്തം നമ്മുടെ ഈ ഏരിയയിൽ നിന്ന് നമ്മുടെ കഅബയും സൗദിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിൽക്കുന്നത് നോർത്ത് ഈസ്റ്റിലാണ് അല്ലേ? നമ്മൾ നിൽക്കുന്നത് നോർത്ത് ഈസ്റ്റിൽ, അതെ. കഅബ കടക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം സൗത്ത് വെസ്റ്റിലാണ്. നമുക്ക് ഒരു ഭാഗത്തേക്ക് ഖിബില കിട്ടുള്ളൂ. ഓരോ രാജ്യക്കാർക്കും ഒരു ഭാഗത്തേക്ക് നിസ്കരിക്കാൻ പറ്റുള്ളൂ. മക്കയിലേക്ക് എത്തിയാൽ കഅബയെ നീ എല്ലാ ഭാഗത്തും കൊണ്ട് ചേർക്ക്, എല്ലാ ഭാഗത്തും കഅബയുടെ ആ ബർക്കത്തിന് കിട്ടട്ടെ. അതുകൊണ്ടാണ് കഅബന്റെ അടുത്തുള്ള ഇബാദത്ത് തവാഫാക്കി മാറ്റിയത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ ഒക്കെപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവിടെ ഹജറുൽ അസ്വദ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്പർശിച്ച മണ്ണാണ്, അവിടെ ജനിച്ച മണ്ണാണല്ലോ മക്ക. തങ്ങൾ ജനിച്ച മണ്ണല്ലേ മക്ക, തങ്ങൾ വളർന്നത് മക്കയിലാണ്, എല്ലാം മക്കയിലാണ്, നുബുവത്ത് കിട്ടിയത് മക്കയിലാണ്, തങ്ങളുടെ അവസാനത്തെ ഹജ്ജത്തിൽ വിദാ മക്കയിലാണ്. ആ കഅബയുടെ ത്രഷോൾഡിൽ നിന്നുകൊണ്ടാണ് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹ് പ്രഖ്യാപിക്കുന്നത്. കഅബയിൽ വെച്ചാണ് എല്ലാം. പക്ഷേ തങ്ങൾക്ക് അള്ളാഹു മദീന തെരഞ്ഞെടുത്തു, അങ്ങനെ തങ്ങൾ മദീനയിലേക്ക് നീങ്ങി. സുബ്ഹാനല്ലാഹ്, നിബിധങ്ങൾ ചവിട്ടിയ ആ മണ്ണ് നമുക്ക് കിട്ടാനില്ല. അവിടെ മാർബിളാണിപ്പോ അല്ലേ? മക്കയിലെ ഊട് വഴികളിലൂടെ തങ്ങൾ ചവിട്ടിയ മണ്ണിൽ ചവിട്ടാൻ നമുക്ക് വയ്യ. കാരണം അവിടൊക്കെ ടാർ ചെയ്ത റോഡുകളാണിപ്പോ. തങ്ങൾ സ്പർശിച്ച മണ്ണ്, ആ മണ്ണിനോട് സ്പർശിക്കാൻ നമുക്ക് സാധ്യമായില്ല. പക്ഷെ ആ സ്ഥലം നമുക്ക് ലഭിച്ചു, അൽഹംദുലില്ലാ. പക്ഷേ തങ്ങളുടെ ചുണ്ടോട് ചേർത്ത് വെച്ച് ഉമ്മ വെച്ച ഒരേ ഒരു സാധനം ഇന്നും മാറ്റം വരാതെ, മറ ഒരിക്കലും ഒരു മറയോ ഒരു കവറിങ്ങോ വരാതെ ബാക്കി നിൽക്കുന്ന ഒരേ ഒന്ന് മാത്രമേ ഉള്ളൂ. അതേതാണ്? ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദ് യാഖൂതത്തും മിൻ യവാഖീതിൽ ജന്ന, സ്വർഗത്തിലെ മനോഹരമായ മരതകങ്ങളിലെ മനോഹരമായ കല്ലാണ് ഹജറുൽ അസ്വദ് എന്ന് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തങ്ങൾ ചുംബിച്ചതാണ്. എന്നൊക്കെ ഒരുപാട് തിക്കും തിരക്കുണ്ടാവും. അവിടെ തിക്കും തിരക്കും ഹറാമാണ്. മക്കയിൽ ഒരു മുസ്ലിമിനെയും ബുദ്ധിമുട്ടാക്കാൻ, നമ്മുടെ കൈയിന്റെ ഒരു കൈമുട്ട് കൊണ്ടൊക്കെ ഒരു കുത്ത് ഒന്ന് തട്ട് ഇതൊക്കെ കിട്ടിയാൽ നമുക്ക് സഹിക്കാൻ പറ്റൂല. നമ്മുടെ കൈ കൊണ്ട് ഒരാൾക്കും അത് കിട്ടാനും പാടില്ല. അത് ലുൽമാണ്, ഹറമിൽ വെച്ച് ലുൽമ് ചെയ്യൽ ഹറാമാണ്. ഇത് സുന്നത്താണ്, വളരെയധികം ശ്രേഷ്ഠതയുള്ള സുന്നത്താണ്. സാധിക്കുമെങ്കിൽ, ആരും ബുദ്ധിമുട്ടാക്കാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ആ ഹജറുൽ അസ്വദ് ചുംബിക്കണം, ഇല്ലെങ്കിൽ തിരക്കാൻ പോകരുത്. ഒരുപാട് ആളുടെ അവിടെ ചെന്ന് തിരക്കി, എന്തെല്ലാം ബുദ്ധിമുട്ട്, എന്തെല്ലാം ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാരൊക്കെ അതിന്റെ ഇടയിൽ ഉണ്ടാവില്ലേ? എത്ര അസുഖമുള്ള പ്രായമുള്ള ആൾക്കാരുണ്ടാവും. നമ്മൾ അങ്ങടെ മസ്ജിദ് ചുരുട്ടി ചെന്നാൽ ശരിയാണ്, നമ്മളെക്കാളും മസ്ജിദുള്ള ആളുകളായിരുന്നു കൂടെയുള്ള ഈ വയസ്സന്മാരൊക്കെ, നമ്മളും അവരെ പോലെ ആകാൻ പോകുന്നവരാണ്. ശ്രദ്ധ വേണം, കരുതൽ വേണം. ദുൽമ ചെയ്തിട്ടൊന്നും ഹജറുൽ അസ്വദ് ചുംബിക്കേണ്ട. ദൂരെ നിന്ന് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറമിലെത്തിയാൽ ദുആ ചെയ്യുമായിരുന്ന, അറഫയിലൊക്കെ നിബിധങ്ങൾ ദുആ ചെയ്തിരുന്ന പ്രത്യേകമായ ദുആ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ധാരാളം വർദ്ധിപ്പിച്ചിരുന്നു. പിന്നെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക്കയാണ്, വിളിക്കുകയാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, പടച്ചവനെ നിന്റെ വിളി കേട്ട് ഞാൻ വന്നിരിക്കുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബിയോട് വിളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ തന്നെ ഇബ്രാഹിം നബി ചോദിച്ചു, നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യം, അള്ളാഹുവേ ഞാൻ ഇവിടെ നിന്ന് മക്കയിൽ നിന്ന് എഴുന്നേറ്റ് വിളിച്ചിട്ട് ആര് കേൾക്കാനാണ്? പറഞ്ഞു, ഇബ്രാഹിം നബിയെ വിളിക്കേണ്ട ഡ്യൂട്ടി നിങ്ങൾക്കാണ്, കേൾപ്പിക്കേണ്ടത് എന്റെ ബാധ്യതയാണ്, അതുകൊണ്ട് നിങ്ങൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. വിളിച്ചു. ആ വിളി മാതാപിതാക്കളുടെ മുതുകുകളിലൂടെ വരാൻ പോകുന്ന മുഴുവൻ ആളുകളും അവരുടെ ആത്മാക്കളടക്കം ജീവിച്ചിരിപ്പുള്ളവരും വരാനിരിക്കുന്നവരും അത് കേട്ടു എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, അത് കേട്ടവർക്കേ പോകാൻ കഴിയൂ. എത്ര സമ്പന്നന്മാരുണ്ട് ഹജ്ജിന് പോകാത്തവർ, എത്ര മുതലുള്ള ആളുകൾ ബിസിനസിന്റെ തിരക്കൊണ്ടൊക്കെ പോകാൻ പറ്റില്ല, സക്കറാത്തിന്റെ നേരം വരെ അവരുടെ തിരക്കറ്റ് തീരൂല. അത് തൗഫീഖാണ്. ഇതിനൊരു മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു ഒരുക്കം വേണം, എനിക്കതിന് പോകണം. അത്തരക്കാർക്ക് അത് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുകയാണ്. ലബ്ബൈക, അല്ലാഹു നമ്മെ വിളിച്ചിട്ടുണ്ട്. ആ വിളിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്സലാം പുതുക്കി വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയാണ്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, രണ്ടു പ്രാവശ്യം പടച്ചവനെ ഞങ്ങൾ ഉത്തരം തരുകയാണ്. ലബ്ബൈക, ഞാൻ ഉത്തരം തരുന്നു റബ്ബേ, ഞാൻ ഉത്തരം തരുന്നു. ഹറമിലേക്ക് എത്തുമ്പോ ആ മണ്ണ് ഹറമാണ്, പരിശുദ്ധമായ ഹറം എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരത്തിന്റെ കൂലി എത്രയാണ്?
പത്ത് ലക്ഷം. ഒരു ഹദീസിൽ വന്നത് ഇങ്ങനെയാണ്, മക്കയിലെ ഹറം പത്ത് ലക്ഷം, ഒരു ലക്ഷം മിയത്തു അൽഫ് ഒരു ലക്ഷം, മദീന അൻപതിനായിരം, മസ്ജിദുൽ അഖ്സ ആയിരം. വേറെ ഹദീസിൽ വളരെ പ്രസിദ്ധമായ ഹദീസിൽ ഒരു ലക്ഷം മക്കയിൽ, മദീനയിൽ ആയിരം, മസ്ജിദുൽ അഖ്സയിൽ നൂറ്, ഇങ്ങനെയാണ് പറയപ്പെടാറ്. പക്ഷേ മറ്റൊരു ഹദീസ് ഇതിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ കാണാൻ കഴിഞ്ഞു, അൽഹംദുലില്ലാ, അൻപതിനായിരം കൂലി ലഭിക്കും മദീനയിൽ, ആയിരം ഉണ്ട് മസ്ജിദുൽ അഖ്സയിൽ, ഒരു ലക്ഷമുണ്ട് മക്കായിൽ. ഒരു ദിർഹം നമ്മൾ അവിടെ സദഖ ചെയ്താൽ എത്രയാണ് അതിന്റെ കൂലി? ആ ഒരു ലക്ഷം ദിർഹം കൊടുത്തതിന്റെ കൂലിയാണ്. ഒരു നിസ്കാരത്തിന് ഒരു ലക്ഷം, ഇത് ജീവിതത്തിൽ കിട്ടേണ്ട ഭാഗ്യമല്ലേ? നമ്മൾ റൂമിലിരുന്നിട്ടും റൂമിന്റെ സുഖവും സൗകര്യവും നോക്കിയിട്ട് ഇത് കളയല്ലേ? ഹറമിലിരിക്കും, എത്തിക്കാഫിലിരിക്കും, ഖുർആൻ ഓതിയിട്ട് ആ നേരം അള്ളാഹുവിനെ മാത്രം ഓർക്കുക. എത്രയോ ആളുകൾ അവിടെ ചെന്ന് ഹുർമത്ത്, അവിടുത്തെ ഹുർമത്ത് പാലിക്കാത്തവരുണ്ട്. എനിക്ക് അതിനെ സംബന്ധിച്ച് ഒരുപാട് നമുക്ക് പൊതുജനങ്ങളൊക്കെ ഉള്ള സദസ്സാണെങ്കിൽ വളരെ വിശദമായിട്ട് പറയേണ്ട വിഷയങ്ങളാണ് ഹുർമത്ത്. നമ്മൾ ആകെ ശ്രദ്ധിക്കുക എന്താ, നമ്മുടെ ചെരുപ്പ് പോകുകയില്ലേ എന്ന്. ശ്രദ്ധിച്ച് നമ്മളെ പോയ ആളുകൾക്ക് കരയാം, ചെരുപ്പ് തൂക്കി പിടിച്ച് നടക്കാണ്, ചെരുപ്പ് വെക്കാൻ അതിന്റെ ഉള്ളിൽ സൗകര്യം. അത് ഹറമിന്റെ ഹാദിമീങ്ങളായ ആളുകൾ അവിടുത്തെ ഭരണാധികാരി ചെയ്യുന്നൊരു സൗകര്യമാണ്. കൊണ്ടുപോയതോ വെച്ചോണ്ടോ കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ നല്ല ചെരുപ്പൊക്കെ റൂമിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ചെരുപ്പിട്ട് പള്ളിയുടെ പുറത്തത് വെച്ചിട്ട് അതൊക്കെ വിടിയുന്നു. അവിടെ ചെരുപ്പല്ല വിഷയം, ഹറമിന്റെ പള്ളിയിലേക്ക് നമ്മൾ കാലുകൊണ്ട് ബാത്റൂമിലേക്ക് പോകുന്ന ഈ ചെരുപ്പ് അള്ളാന്റെ പള്ളിന്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെ കൊണ്ടുപോകും? ഇത് ചിന്തിക്കുക. മസ്അലയും ഫിഖ് അല്ല ഞാൻ പറയുന്നത്, ആ വിഷയം എന്താണ് നമ്മൾ മനസ്സിലാക്കുക. എന്താണ് അള്ളാഹുവിന്റെ ഹറം? ഒരു ലക്ഷം അള്ളാഹു കൂലി തരാമെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു അഴുക്കുള്ള സാധനം കഅബ വരെ കൊണ്ടുപോകണോ? പള്ളിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കണോ? മൊബൈൽ ഫോൺ, ആളുകൾ അങ്ങനെ ഫോട്ടോ എടുക്കും, മൊബൈൽ സംസാരിക്കും, ആരും സംസാരിക്കണ്ടെന്ന് അവിടെ നിന്ന് പറയില്ല, അതുകൊണ്ട് ഹജ്ജ് ഉംറയും ബാത്തിലാവുകയും ഇല്ല. പക്ഷേ എന്താണ് അതിന്റെ അർത്ഥം? ചർച്ചിലേക്ക് പോകുന്ന ക്രിസ്ത്യാനികൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടത്. അള്ളാഹുവിന്റെ ഹറമൊക്കെ കയറുമ്പോൾ എന്തിനാ അവിടെ നിന്ന് ഫോൺ ചെയ്യേണ്ടത്? അക്ക റൂമിലെത്തിട്ട് ഫോൺ ചെയ്ത് നാട്ടിലേക്ക് വിളിച്ചോ, ഞാനിപ്പോ ഹറമിലാണ്, ഞാൻ കഅബന്റെ മുമ്പ്, ഇതൊക്കെ എന്തിനാ അവിടെ നിന്ന് അള്ളാഹുവിലേക്ക് കയ്യുത്തിനി? അള്ളാഹുലേക്ക് താഴ്മയുടെയും വിനയത്തിന്റെയും കയ്യുർത്തി പുറത്തു താവടച്ചവനെ എന്നെ സ്വീകരിക്ക റബ്ബെ എന്ന് പറയേണ്ട സ്ഥലത്ത് നമ്മൾ അതും ഇതെടുത്തിട്ട് ഫോട്ടോ പിടിച്ച് നടക്കുക, സംസാരിച്ച് നടക്കുക, അതൊക്കെ എന്നേക്കുമായി മാറ്റിവെക്ക്. ദുന്യാവിന്റെ കണക്ഷൻ നിർത്തി അള്ളാഹുലേക്ക് ബന്ധപ്പെടേണ്ട സ്ഥലമാണ് അവിടുത്തെ എത്തിസാലാത്ത്. അള്ളാഹുമായിട്ടാണ് ബന്ധങ്ങൾ, എത്തിസാലാത്തിന്റെ വാക്കിനർത്ഥം അതാണ്, കണക്ഷൻസ് അള്ളാഹുലേക്കാണ്. ദുന്യാവിത്തൊക്കെ മാറ്റിവെക്കീൻ, പൂർണ്ണമായി മനസ്സ് അള്ളാഹുലേക്കാക്കണം. ഒറ്റ കാര്യം പറയുന്നു, മഹാനായ അബ്ദുല്ലാഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങളുടെ മകനാണ്, മുത്തബിഉ സുന്ന എന്ന് പറഞ്ഞ മഹാനാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ജീവിച്ചോ അങ്ങനെ ജീവിക്കണം ഇഷ്ടപ്പെട്ട മഹാനാണ്. തങ്ങൾ ഏതെങ്കിലും വഴി യാത്ര പോകുമ്പോ അറിയാതെ വഴി തെറ്റിപ്പോയാൽ ആ വഴിക്ക് പിന്നീട് ഇബ്നു ഉമർ തങ്ങൾ പോകുമ്പോ ഡെലിബറേറ്റ്ലി വഴി തെറ്റിപ്പോകും, മനഃപൂർവ്വം വഴി തെറ്റിപ്പോയിട്ടും തിരിച്ചു വരും, എന്റെ ഹബീബ് പോയ സ്ഥലമാണ്, ഞാൻ അതിലെ പോയിട്ട് വരട്ടെ. ഇങ്ങനത്തെ മഹാനാണ്. ബഹുമാനപ്പെട്ടവരുടെ വീട് ഹറമിന്റെ പുറത്താണ്. ഹറം എന്ന് പറഞ്ഞത് ഒരുപാടാണ്. നിങ്ങൾ ജിദ്ദയിലേക്ക് ബൈറൂട് പോകുമ്പോൾ കാണാൻ കഴിയും, മക്ക വിട്ട് ഒരു ഏകദേശം ഒരു 60 കിലോമീറ്ററോളം ഹറമാണ്. മക്ക വിട്ട് 60 കിലോമീറ്ററോളം ജിദ്ദയ്ക്ക് എത്തുന്നതിന്റെ ഏകദേശം, കൃത്യമായ കിലോമീറ്റർ അല്ല, ഏകദേശം 20 കിലോമീറ്റർ എത്തുമ്പോഴേക്ക് ഹറം അവസാനിക്കുന്നുള്ളൂ. അത്രയും വലിയ സ്ഥലമാണ് ഹറം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട് ഹറമിന്റെ പുറത്ത്, അവരുണ്ടാക്കിയ പള്ളി ഹറമിന്റെ ഉള്ളിൽ. അപ്പൊ ചില ആളുകളൊക്കെ ചോദിച്ചു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ മകനാണ്, ചോദിച്ചു, നിങ്ങൾ എന്തേ പള്ളിയുടെ അടുത്തേക്ക് വീടങ്ങ് മാറ്റിക്കൂടെ ഹറമിലേക്ക്? എന്റെ പള്ളി ഹറമിന്റെ ഉള്ളിലും, ഹറം എന്ന വിശാലമായ പരിസരമാണ് ഹറം, മസ്ജിദുൽ ഹറാം എന്ന പള്ളി ഹറമിന്റെ മധ്യഭാഗം. അപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ശരിയാണ്, ഞാനും അത് ആലോചിക്കാവതല്ല, പക്ഷേ ഹറമിന്റെ ഉള്ളിൽ ഒരുപാട് കൂലി കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്, ഒരുപാട് കൂലി കിട്ടും ഹറമിന്റെ ഉള്ളിൽ. അതേപോലെ എങ്ങാനും തെറ്റ് ചെയ്താൽ ഒരുപാട് ഗൗരവമുള്ള തെറ്റാണത്. അതുകൊണ്ട് എന്റെ വീട്ടിൽ ഞാൻ ഇരിക്കുമ്പോ നാവ് കൊണ്ട് എന്തെല്ലാം അറിയാതെ പറഞ്ഞു പോകും, അനാവശ്യം സംസാരിക്കൂലേ, വേണ്ടാത്തത് പറഞ്ഞില്ലെങ്കിൽ പോലും എന്റെ ഭാര്യയും ഞാനും മക്കളും എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു പോയാൽ ആ പറയുന്നത് അള്ളാഹുവിന്റെ ഹറമിലായി പോവണ്ട, ഞങ്ങൾ ഹറമിന്റെ പുറത്ത് നിൽക്കാം എന്നുദ്ദേശിച്ചുകൊണ്ട് വീട് ഹറമിന്റെ പുറത്ത് പണിത മഹാനാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. ഇനി നമ്മൾ ചിന്തിക്കണം നമ്മുടെ റൂമിന്ന് വർത്തമാനം പറയുന്നതും റോട്ട് കൂടെ നടക്കുമ്പോഴുള്ള അതൊക്കെ, നമ്മൾ ഹറമിന്റെ നെഞ്ചത്തുകൂടല്ലേ നമ്മൾ ജീവിക്കുന്നത്? ആ മക്കയിലൂടെ പോകുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന മണ്ണാണ്.
ഇവിടെയാണ് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവതരിച്ചു വന്നത് അല്ലേ. കഅബന്റെ അടുത്ത് നിന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിച്ച നേരം സിദ്ദീഖ് റളിയല്ലാഹുവിന് പ്രസംഗം നടത്തിയിട്ട് ആളുകൾ അടിച്ചു ബഹുമാനപ്പെട്ടവരെ ചോരചിന്തിയ നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കുമ്പോ ഒട്ടകത്തിന്റെ ചീഞ്ഞിനാറുന്ന ആ കുടൽമാലകൾ കൊണ്ടുവന്ന് ചാർത്തി, ഇതൊക്കെ നടന്നത് എവിടെ? നമ്മളിപ്പോ തവാഫ് ചവിട്ടി നടക്കുന്ന സ്ഥലം അവിടെയാണ്. നബിബായ നബിതങ്ങൾ ഒരുപാട് ഒരുപാട് തവാഫ് ചെയ്ത മണ്ണാണത്, നിസ്കരിച്ച സ്ഥലമാണ്, ഖുർആൻ ഓതിയ സ്ഥലമാണ്. മദീനയിലെ മക്കയിലെ ഊട് വഴികൾ റോഡുകൾ എല്ലാം വളരെ ഗൗരവത്തിൽ തലതാഴ്ത്തിയിട്ട് ഇതിലൂടെ ഒക്കെ നടക്കാൻ പറ്റൂ. കച്ചവടങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ദുബൈ അബുദാബിന്ന് പോകുന്ന ആൾക്കാരാണ്. കച്ചവടം അവിടുത്തെ ബിസിനസ്സും പർച്ചേസും ഒന്നുമല്ല നമ്മുടെ വിഷയം. ഇത് വഹി ഇറങ്ങിയ മണ്ണാണെന്ന് ഓർമ്മ വരണം. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ലബ്ബൈക പറഞ്ഞിറങ്ങി വന്ന സ്ഥലമാണെന്ന് ഓർമ്മ വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി വന്നപ്പോ ഹബീബായ നബിതങ്ങൾ ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു താഴ്വരയിലെത്തിയപ്പോ മക്കയോടടുത്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മാഹാദാ, ഈ താഴ്വര ഏതാണ്? അവര് പറഞ്ഞു ഖാലു വാദിൽ അസ്റഖ്, ഇത് വാദിൽ അസ്റഖ് എന്ന് പറയുന്ന താഴ്വരയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കണം, നമ്മൾ ഓർക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ നടന്ന മണ്ണാണെന്നാണ്. തങ്ങൾ ഓർക്കുന്നത് എന്താണെന്ന് നോക്കൂ. ഈ ഹദീസിൽ ഇമാം ഹാക്കിം തങ്ങൾ മുസ്തദ്റക്ക് രേഖപ്പെടുത്തിയ ഹദീസാണ്. വാദിൽ അസ്റഖ് എന്ന് പറഞ്ഞ സ്ഥലം തങ്ങളൊക്കെ അതറിയാം. അറിഞ്ഞുകൊണ്ട് ചോദിച്ചത് ഏതാണ് വാദിൽ അസ്റഖ്? നബിയെ, നിങ്ങൾക്കറിയുമോ? കഅന്നി അൻറു ഇലാ മൂസ ബിനു ഇംറാൻ മുഹബിതൻ ലഹു ജുആറുൻ ഇലല്ലാഹി ബിത്തക്ബീർ. മഹാനായ മൂസ നബി അലൈഹിസ്സലാം ഈ താഴ്വരയിലൂടെ അങ്ങനെ ഇറങ്ങി വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ. അല്ലാഹു അക്ബർ ലബ്ബൈക പറഞ്ഞ് തക്ബീർ ചൊല്ലി കണ്ഠമിടറി പേടിച്ച് കണ്ഠമിടറി ദുആ ചെയ്തുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്, വാദിൽ അസ്റഖിലൂടെ നടന്നു വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചെല്ലുമ്പോ ഓർക്കേണ്ടത് അതാണ്. അവിടുത്തെ ബിൽഡിങ്ങിന്റെ ചെറുക്കോ അവിടുത്തെ വൃത്തിയോ ഇതൊന്നും നമ്മൾ നോക്കണ്ട, അള്ളാഹു തെരഞ്ഞെടുത്ത മണ്ണാണത്. ചെല്ലുമ്പോ ചിലരൊക്കെ പറയും മക്ക നമ്മൾ ദുബൈന്റെ എത്ര പോരല്ലോ, അബുദാബിന്റെ എത്ര പോരല്ലോ, ഇതൊന്നും നമ്മൾ വിധി എഴുതണ്ട, അള്ളാഹു തെരഞ്ഞെടുത്ത മണ്ണാണത്. മക്കത്ത് ഹറമാണ്, അള്ളാഹുവിന്റെ ഹറമാണ്. നമ്മൾ അവിടുത്തെ ഒന്നും അവിടെ ഒന്നുമില്ല എന്ന് വിചാരിക്കുക, ഒരു ഇലക്ട്രിസിറ്റിയും കരണ്ടും ഇല്ല എന്ന് വിചാരിക്കുക, ഒരു യാത്രാ സൗകര്യം ഇല്ല എന്ന് വിചാരിക്കുക. ഹറമ ഹറമല്ലേ, ഹറമ ഹറമല്ലേ. അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ യാത്ര ചെയ്തിട്ട് ഒരു താഴ്വരയിലെത്തി ഒരു സനിയ, സനിയെന്ന് ചെറിയ കുന്നിനാ പറയാം, ഇത് ഏതാണെന്ന് ചോദിച്ചു. അവരാ സനിയത്തിന്റെ പേര് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കഅന്നി അൻറു ഇലാ യൂനുസ് ബിനു മത്ത, മഹാനായ മത്തായിയുടെ മകൻ യൂനുസ് നബി അലൈഹിസ്സലാം നീനവക്കാരനാണ് ബഹുമാനപ്പെട്ട നബി യൂനുസ് അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ടവർ വരുന്ന ഇറാഖിലാണ്, ഇറാഖിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാം വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണാണ് ഈ താഴ്വരയിലൂടെ. അലാ നാഖത്തിൻ ഹംറാ ജഅദഹ, മുടി ജടപിടിച്ച് ഒരു ചുവന്ന ഒട്ടകപ്പുറത്ത് യൂനുസ് നബി അലൈഹിസ്സലാം വന്നത് ഞാൻ ഓർക്കുന്നു. ഫിതാമുഹ ലീഫുൻ, ആ ഒട്ടകത്തിന്റെ കയർ ഒരു ഈത്തപ്പനയുടെ കയർ കൊണ്ട് പിരിച്ചുണ്ടാക്കിയ അതിന്റെ കയറുള്ള ഒരു ഒട്ടകം, അങ്ങനെ ചമന്ന ഒട്ടകത്തിൽ യൂനുസ് നബി അലൈഹിസ്സലാം വന്നത് ഞാൻ ഓർക്കുകയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹുവ യുലബ്ബി, യൂനുസ് നബിയും പറഞ്ഞു ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, വഅലൈഹി ജുബ്ബത്തു സൂഫ്, ഒരു രോമവസ്ത്രത്തിന്റെ ജുബ്ബയും ധരിച്ച് വസ്ത്രം ധരിച്ച് യൂനുസ് നബി വന്നത് ഞാൻ ഓർക്കുകയാണ്. നോക്കണം, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ ചെല്ലുമ്പോ അമ്പിയാക്കന്മാരെയാണ് നബി തങ്ങൾ ഓർക്കുന്നത്. നമ്മൾ ഓർക്കേണ്ടത് ആരെയാണ്? നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അവിടുത്തെ സ്വഹാബികൾ, മഹാന്മാരല്ലേ? അവരൊക്കെ ജീവിച്ച സ്ഥലമല്ലേ അത്? മക്ക വിട്ടു പോകുമ്പോ തങ്ങൾ എന്ത് ഖേദപ്പെട്ട് പറഞ്ഞില്ലേ, യാ മക്ക, അല്ലയോ മക്ക, അന്തി അഹബ്ബുൽ ബിഖാഇ ഇലൈ, എന്റെ കൽബിലേക്ക് ഇത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു നാട് വേറെ ഇല്ല മക്ക. മക്കയിൽ വെള്ളമില്ലായിരുന്നു, നമ്മൾ ഓർക്കണം, മക്കയിൽ നിന്ന് വെള്ളമില്ല. മദീനയിൽ നിന്ന് ആകെ ഒരേ ഒരു കിണറേ വെള്ളമുള്ളൂ, ബിഹ്റു റൂമ എന്ന് പറഞ്ഞ കിണർ. പിന്നെ നബി തങ്ങൾ അവിടുത്തെ 7 കിണറുകളിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട് മദീനയിൽ. അതൊക്കെ സുന്നത്താണ്, സാധിക്കുമെങ്കിൽ. ഇന്നത് എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല, ഏതാനും ചില കിണറുകളൊക്കെ ഇപ്പോഴുമുണ്ട് ബിഹ്റു റൂമ. അന്ന് ആ ഒറ്റ കിണറേ ഉള്ളൂ മദീനയിൽ, മക്കയിൽ അതുമില്ല, സംസമേ ഉള്ളൂ. അതുകൊണ്ട് ജീവിക്കുകയാണ് ആളുകൾ. അങ്ങനത്തെ മക്കയിലേക്ക് നോക്കി തങ്ങൾ പറഞ്ഞു മക്ക നിന്നെ വിട്ടു പോരാൻ എനിക്ക് വേദനയുണ്ട് മക്ക, പക്ഷേ നിന്റെ ആളുകൾ എന്നെ പുറത്താക്കിയില്ല മക്ക, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് മക്കയോട് കൺമറയുമ്പോ കൈ കാണിച്ച് വേദനിച്ചു കൊണ്ടുപോയ സ്ഥലമാണ് മക്ക. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മണ്ണാണ് മക്ക. നമ്മൾക്കത് ഓർമ്മ വരണം. തങ്ങൾക്ക് വഹി ഇറങ്ങിയ ഹിറാ ഗുഹ കാണും അവിടെ അല്ലെ, ജബലുന്നൂർ.
പ്രകാശത്തിന്റെ പർവ്വതമെന്ന് ഹബീബ് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓദു നബിയേ എന്ന് പറഞ്ഞ് ആകാശലോകം ഭൂമിയുമായി ബന്ധപ്പെടുത്തിയ വഹ്യ എന്ന കയറിറങ്ങിയ സ്ഥലം അതാണ് ഹിറാ ഗുഹ. നമുക്ക് ഇവിടെ കാണാൻ കഴിയും. തങ്ങള് ഹിജ്റ പോകുന്ന സമയം നോർത്തിലേക്ക് പോകേണ്ട നബി സൗത്തിലേക്ക് തിരിഞ്ഞു നടന്ന് ശത്രുക്കൾക്ക് പിടികൊടുക്കാതെ പോയി ഒളിച്ചിരുന്ന സൗർ ഗുഹയുണ്ട് അവിടെ. പോകുമെങ്കിൽ സാധിക്കുമെങ്കിൽ പോയി എന്ന് കണ്ടു നോക്കുക. ബുദ്ധിമുട്ടായിട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്, പക്ഷേ നമുക്ക് ഈമാനിന് ഒരു ഖനം വരാൻ ആവശ്യമാണ്. ആസാറുകൾ കാണണം, മഹാന്മാർ ജീവിച്ചു പോയ സ്ഥലങ്ങൾ കാണണം, അവരുടെ അവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിയണം. നമ്മുടെ ഈമാനിന് അള്ളാഹു തആലക്ക് ഖനം തരും. അതല്ലേ ഹജ്ജ്? ഹജ്ജ് എന്ന് പറഞ്ഞ അള്ളാഹു തആല അങ്ങനെ ഒരു അള്ളാഹുവിന് നമ്മളെ കൊണ്ട് തവാഫ് ചെയ്യിക്കലാണ് ലക്ഷ്യമെങ്കിൽ ഓരോരുത്തരും അവനവന്റെ നാട്ടിലെ പള്ളി ഒന്ന് ചുറ്റിക്കോളുന്ന് പറഞ്ഞാൽ പോരെ? എന്തിന് എവിടെ നിന്നൊക്കെ വരണം ഇത്? ഹജ്ജിന്റെ വിളിയാളം എന്ന് തുടങ്ങി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ എല്ലാ അമ്പിയാക്കന്മാരും ചെയ്തില്ലേ? രാജ്യങ്ങൾക്ക് യാത്ര വേണം, കപ്പൽ വേണം, അല്ലെ? ഇന്ന് ഫ്ലൈറ്റുകളായി, സൗകര്യങ്ങളായി, ഇതൊന്നും ഇല്ലാത്ത കാലത്തും വിളിയാളം മക്ക വരണം. കഴിയുന്നവർ വന്നെങ്കിൽ മാത്രമേ അവരവരുടെ ഇസ്ലാം പൂർത്തിയാകൂ. ഇസ്ലാമിന്റെ റുഖനല്ലേ ഹജ്ജ്? ഇസ്ലാമിന്റെ റുഖനാണ്. നമ്മൾ മുസ്ലിമാണ് പൂർത്തിയായിട്ടായി എന്നാണ് പറയണമെങ്കിൽ സാധിക്കുന്ന മുഴുവൻ ആളുകളും ഹജ്ജ് ചെയ്തേ പറ്റൂ, അല്ലേ? അതിന് അള്ളാഹു പറഞ്ഞ സ്ഥലം വന്ന് കാണി നിങ്ങൾ, അതാണ് ആ വിളി. അവിടെ വന്ന് കാണണം, അല്ലേ? അല്ലാതെ അവിടെ ചെയ്യുന്ന പണി നമ്മുടെ നാട്ടിൽ ചെയ്ത കഴിയോ? അതുകൊണ്ട് ഹജ്ജാകും ഇല്ല. ചെന്ന് വന്ന് എന്തേ? അമ്പിയാക്കന്മാർ ജീവിച്ചത് കണ്ണുകൊണ്ട് കാണുമ്പോ അതല്ലേ. കഴവ് കാണുമ്പോ കരയും, കഴവ കാണുമ്പോ കണ്ണ് നനയും. മുഅ്മിനായ മനുഷ്യന് എത്ര കണ്ടാലും മതി വരില്ല. കഴവയെ നോക്കിയിരിക്കൽ സുന്നത്താണ്. കഴവയെ, കഴവ എന്ന് പറഞ്ഞതോ ഭംഗിയില്ലാത്തൊരു വീടാണ്, അല്ലെ? കഴവക്കൊരു ഭംഗിയുണ്ട്, പക്ഷെ കളറുകളുണ്ടോ അതിൽ? കറുത്ത ഒരു ബിൽഡിംഗ്, അല്ലെ? കറുത്ത കുപ്പായം പൊതിഞ്ഞ ഒരു ബിൽഡിംഗ്, അതല്ലേ കഅബ? അതിന്റെ ഭംഗി എവിടെയാണ്? അള്ളാഹു പരിശുദ്ധമാക്കിയ ഭവനമാണത്. ആ ഭവനം നോക്കി നിൽക്കൽ, ഈമാനിന്റെ കണ്ണുകൊണ്ട് നോക്കുന്നവർക്ക് അതിൽ ഭംഗിയുണ്ട്, ചരിതാർത്ഥ്യമുണ്ട്. കഅബന്റെ അടുത്തുള്ള മീസാബ്, വെള്ളം ഒഴുകുന്ന, മഴവെള്ളം ഒഴുകാൻ സൗകര്യപ്പെടുത്തി മീസാബ്, അതിന്റെ താഴെ നിന്ന് ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം ചെയ്യും. കഅബയുടെ അടുത്തൊരു ഒരു പകുതിയുള്ള ഒരു സെമിസ്ഫറിക് ഒരു റിംഗ്, ഒരു ചെറിയൊരു കിണർ പകുതി പോലെയുള്ള ഒരു ഹാഫായിട്ടൊരു ഒരു ഒരു കെട്ടുണ്ട്, കണ്ടിട്ടില്ലേ? അത് കഅബയുടെ ഉൾഭാഗമാണ്. കഅബന്റെ ഉള്ളിലൊന്ന് കയറിയാൽ നമുക്കൊക്കെ തോന്നും കഅബന്റെ ഉള്ളിൽ എന്തായിരിക്കും. ഒന്നുമില്ല, കഅബന്റെ ഉള്ള റൂമാണ്, ഒരു റൂം. ഇബാദത്തിന് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ്. ഇന്നതിന്റെ ഉള്ളിൽ ഇബാദത്തില്ല. കഅബയുടെ പുറം ഭാഗത്ത് കഅബയുടെ ഭാഗമായിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ ഒരു ഹത്തീം എന്ന് പറയാം. അതിന് തന്നെയാണ് ഹിജ്റ ഇസ്മായിൽ എന്നും പറയാം. നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു ചെറിയൊരു അരക്കെട്ട് പോലെ, നമ്മുടെ ഇതൊരു റിംഗ് പോലെ കഅബയുടെ, അത് കഅബയുടെ ഉള്ളാണ്. അവിടെ ചവിട്ടിയാൽ കഅബന്റെ ഉള്ളിൽ നിൽക്കുന്നതിന്റെ കൂലിയാണ്. അത് അല്ലാഹു ചെയ്തൊരു നിഅമത്താണ് കേട്ടോ. ഇങ്ങനെയൊക്കെ കോടാനക്കോടി ആൾക്കാരൊക്കെ വരുന്ന കാലം കഅബയിലേക്ക് ഓരോരുത്തരും കയറിറങ്ങാൻ തുടങ്ങിയാൽ സാധിക്കില്ലല്ലോ. എല്ലാവർക്കും വരും കാലക്കാർക്കൊക്കെ സൗകര്യപ്പെടും. അത് അതുണ്ടാവാനൊരു ചരിത്രമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തങ്ങൾ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ഖുറൈശികൾ കഅബ ഒന്ന് പുതുക്കി പണിതു. ഖുറൈശികൾ അന്നത്തെ കച്ചവടക്കാരാണ്. അവർ പുതുക്കി പണിതപ്പോൾ ഒരു കാര്യം നിശ്ചയിച്ചു, കഅബയോട് അവർക്ക് ഭയങ്കര ബഹുമാനമാണ്. കഅബ പുതുക്കി പണിയുമ്പോ ഇതിന് ഹലാലായ പൈസ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതവർക്ക് നിശ്ചയിക്കാൻ, അവർ കൊള്ളക്കാരാണ്, അവരിൽ പിടിച്ചുപറി നടത്തുന്ന ആളുകളുണ്ട്, അവരിൽ തോന്നിവാസം ചെയ്യുന്നു, അങ്ങനെയൊക്കെ കിട്ടുന്ന ഇതൊന്നും അള്ളാഹുവിന്റെ പള്ളിക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്. മുശ്രിക്കീങ്ങളാണെങ്കിൽ പോലും അതൊരു ഒരു തരം ഭക്തിയാണ്, അല്ലേ? അള്ളാഹുവിന്റെ പള്ളിക്ക് നമ്മളൊക്കെ നാട്ടിലൊക്കെ സംഭാവന ചെയ്യിക്കുമ്പോഴൊക്കെ, പള്ളിക്ക് മദ്രസൊക്കെ പിരിക്കുമ്പോഴേ കള്ളു കച്ചവടക്കാരും പലിശക്കാരും ഒക്കെ സംഭാവന ചെയ്യും. വാങ്ങാൻ പാടില്ല എന്നാ? വാങ്ങാൻ പാടില്ല, അത് ഹലാലല്ല, ഹലാലല്ല. സുബ്ഹാനല്ലാഹ്. ഖുറൈശികൾ അങ്ങനെ നിശ്ചയിച്ചു, കഅബന്റെ പണി തുടങ്ങി. കഅബ പണി തുടങ്ങി ഹലാലായ അവരുടെ കയ്യിലുള്ള പൈസ തീർന്നു. ഇന്നത്തെ കഅബയുടെ കെട്ട് കഴിഞ്ഞപ്പോ പിന്നെയുള്ള ആ ഒരു ബാക്കി സ്ഥലം അത് പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞു. അതൊരു മെഹ്റാബ് പോലെ തോന്നും ശരിക്ക്. കഅബ അങ്ങനെ പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു ഭാഗം മെഹ്റാബ് പോലെ ഇങ്ങനെ തോന്നും അതിന്റെ കെട്ട്. അങ്ങനെ ആയിരുന്നു കഅബ. അത് പൂർത്തിയാക്കാൻ പൈസ ഉണ്ടായില്ല, ഹലാലായ പൈസ തീർന്നുപോയി. അങ്ങനെ പൂർത്തിയാക്കി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നുണ്ട്, തങ്ങൾ പറഞ്ഞു, ഈ കഅബയുടെ കെട്ടിടം അതിന്റെ പഴയ അസ്ഥിവാരത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടുത്തുയർത്തിയതുപോലെ ഒന്ന് കെട്ടിയാലോ എന്ന്. ഐ വുഡ് ലൈക്ക് ടു ഡു ദാറ്റ്, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ലൗലാ അന്ന ഖൗമകി ഖരീബ് വാഹിദിൻ ബിദ്ദീൻ. ആയിഷ ബീവി, നിങ്ങളുടെ ആളുകൾ ദീനിലേക്ക് അടുത്ത് വന്നിട്ടല്ലേ ഉള്ളൂ,
ഇസ്ലാമിലേക്ക് അടുത്ത് വന്നിട്ടല്ലേ ഉള്ളൂ. ഞാൻ അങ്ങനെ ചെയ്താൽ അവർ പറയും ഇതെന്താ ഒരു ന്യൂ റിലീജിയൻ, ഒരു പുതിയ മതം, ഒരു പുതിയ സിദ്ധാന്തം, ഞങ്ങളുടെ കഴിവ് പോലും മാറ്റിമറിച്ചല്ലേ ഇത് പറയും അവർ. അങ്ങനെ പറഞ്ഞാൽ അവർ ഇസ്ലാം എന്ന് പുറത്തു പോകും, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ പൂർത്തിയാക്കാതെ വെച്ചതാണ്. അത് തങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ഇനി ഖിയാമം വരെ ആരും ചെയ്യാനും പാടുള്ളതല്ല. അതുകൊണ്ട് നമുക്കൊരു ഭാഗ്യമായി കഴിവന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ സൗദികര് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഇൻഷാല്ലാഹ് അതവിടെ സാധ്യമാവുകയും ചെയ്തു. നമ്മൾ മക്കയിലേക്ക് ഹറമിലേക്കും ചെല്ലുമ്പോൾ ഇതൊക്കെയാണ് ഓർക്കേണ്ടത്. വഹയിറങ്ങുന്ന സ്ഥലമാണ് കഅബയുടെ നേരെ മുകളിൽ. ഏഴാം ആകാശത്തിൽ അള്ളാഹുവിന്റെ ഒരു ഭവനമുണ്ട്, ബൈത്തുൽ മഅ്മൂർ, കഅബന്റെ നേർമുകൾ ഭാഗത്ത്. സുബ്ഹാനല്ലാഹ്. ആ വീടിനെ സംബന്ധിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദ്ഖുലുഹു കുല്ലു യൗമിൻ 70,000 മലക്കിൻ, എല്ലാ ദിവസവും 70,000 മലക്കുകൾ ബൈത്തുൽ മഅ്മൂർ അവരെ വലയം ചെയ്യുന്നു. ഒരിക്കൽ തവാഫ് ചെയ്തു പോയ മലക്കുകൾ അടുത്ത ദിവസം വരുന്നില്ല. അങ്ങനെ എല്ലാ ദിവസവും പുതിയ 70,000 മലക്കുകൾ. അത് മാത്രം ആലോചിച്ചാൽ മനസ്സിലാകും മലക്കുകളുടെ എണ്ണം എത്രയാണെന്ന്. ആകാശ ലോകത്ത് 70,000 ഒറ്റ ദിവസത്തെ തവാഫിന് വരും. ആ തവാഫിന് വന്നുപോയവർ പിൻ ഇതൊക്കെ നിൽക്കുന്ന എവിടെയാണ്? കഅബയുടെ മുകൾ ഭാഗത്താണ്. അതുകൊണ്ട് കഅബയെ നോക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ എപ്പോഴും പറഞ്ഞിരുന്നതാണ്, നബിയെ വത്തബിഉ മില്ലത അബീക ഇബ്രാഹിം, അങ്ങയുടെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗം അങ്ങ് പിൻപറ്റണം. നബിയെ, ഇബ്രാഹിം നബിന്റെ ജീവിതമാണത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, യാ അയ്യുഹൻ നാസു തഖുല്ലാഹ ഇത്തഖൂ റബ്ബക്കും, സൂറത്തുൽ ഹജ്ജ് തുടങ്ങിയതാണ്. അല്ലാഹു നിങ്ങളെ ഹജ്ജിന് വിളിക്കുന്നു, ഉംറക്ക് വിളിക്കുന്നു. ഇത്തഖൂ റബ്ബക്കും, അല്ലാഹുവിനെ സൂക്ഷിക്കും. ഉംറ കഴിഞ്ഞ് വരുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തഖവ ഉണ്ടായിത്തീരുന്നു. നാവ് കൊണ്ട് പിന്നെ അനാവശ്യം പറയില്ല. കളവ് പറഞ്ഞ ആൾക്കാരെ നിർത്തി, തമാശ പറഞ്ഞ ആൾക്കാരെ ചിരിപ്പിച്ച് നുണ പറഞ്ഞിരുന്ന ആളുകൾ അപ്പണി നിർത്തിവെച്ചു. പലിശ ഇടപാടുകളുള്ള ആളുകൾ അത് നിർത്തി. കച്ചവടത്തിൽ നുണ പറഞ്ഞ് പറ്റിച്ചിരുന്ന ആളുകൾ അത് നിർത്തിവെച്ചു അല്ലേ. കുടുംബത്തിൽ ഭാര്യയെ, കുടുംബത്തെ ബുദ്ധിമുട്ടാക്കി ആ പണിക്ക് നിർത്തി. കുടുംബവുമായി പിണങ്ങിയ ആളുകൾ ആ പിണക്കം നിർത്തി. ജോലി അങ്ങനെ ഉംറക്കു പോകുന്ന പണ്ഡിതന്മാർ അവരുടെ ഇബാദത്തുകളിൽ ഇഖ്ലാസ് ഉണ്ടായി. പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ മക്കളെ നന്നായി പഠിപ്പിച്ചു. കച്ചവടക്കാർ നന്നായി. എല്ലാവരും ഉംറക്ക് പോയി വന്നാൽ ഒരു മനുഷ്യന് തഖവ കിട്ടിയാൽ ലോകത്തിന്റെ മുഴുവൻ ഭാഗത്തുമുള്ള മനുഷ്യർ നന്നാവില്ലേ മുമ്പിനെ? ഇത് അല്ലാഹുവിന്റെ ലക്ഷ്യമാണ്. ലോകത്ത് എല്ലാവരും വരണം മക്കയിൽ. അവിടെ വന്ന് പോകുന്ന ആളുകൾക്ക് തഖവ കിട്ടണം, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം വരണം. അങ്ങനൊരു ബോധം കിട്ടിപ്പോയാൽ ഇക്കാലം അത്രയും ചെയ്ത ആളുകളുടെ ഉംറ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ദീനിന്റെ പ്രകാശം കത്തിജ്വലിച്ചു നിൽക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. പക്ഷേ നിയ്യത്തുണ്ടായില്ല. ഉംറാന്ന് കേൾക്കുന്നു, പോവാ ഫ്ലൈറ്റ് കയറാലോ എന്ന് വിചാരിച്ച് നാട്ടിൽ നിന്നൊക്കെ. അങ്ങനെ വലിയ ആവേശം കഅബ കാണാനല്ല, വലിയ ആവേശം എന്ന് ഫ്ലൈറ്റ് കയറാൻ. അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്. ഉംറക്ക് പോവുക അങ്ങനെ ഒരു രസമാണല്ലോ. ഗൾഫൊന്നും കണ്ടിട്ടില്ല എന്നാ പിന്നെ ഒരു ഉംറ കടക്കട്ടെ. അതൊന്നും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, നമുക്കറിയില്ല. അല്ലാഹുവിനെ സ്വീകരിക്കാം, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിയ്യത്ത് വേണം, നിയ്യത്ത് നന്നാവണം. മദീനയിലേക്ക് പോവുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. മദീനയിലേക്ക് എത്തുന്നു. മക്കയും മദീന തമ്മിലെ വ്യത്യാസം അതാ, മക്കയിൽ ജീവനില്ലാത്തതാണ്, മദീനയിൽ ജീവുള്ള റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ അഖീദയല്ലേ, അമ്പിയാക്കന്മാരൊഴികെ സർവ ആളുകളുടെയും ശരീരം മരിച്ചു കഴിഞ്ഞാൽ മണ്ണ് തിന്നും. ഇഹറമല്ലാഹുൽ അർള അലൈഹിം, അവരുടെ ശരീരം ഭൂമിക്ക് ഹറാമാണ്, തിന്നൂല. ശരീരം അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കോടാനക്കോട് ആളുകൾ സലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ഇവിടെ നിന്ന് സലാം പറയാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ അഫ്ളൽ റസൂലില്ലാഹ്. കോടാനുകോടി ആളുകളുടെ മൊബൈൽ ഫോണിലൂടെ നടക്കുന്ന സിഗ്നലുകൾ റിസീവ് ചെയ്യാൻ അള്ളാഹു പടച്ച ഭൂമിയിലെ ഇരുമ്പും കഷ്ണങ്ങളായ ടവറുകൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന അള്ളാഹുവിന്റെ ഹബീബിനുള്ള സലാത്തിന്റെ റെസ്പോൺസ് കൊടുക്കാൻ അള്ളാഹുവിന്റെ ഹബീബിന് സാധിക്കൂലേ? ഇത് മാത്രം ആലോചിച്ചാൽ പോരെ. അള്ളാഹുവിന്റെ റസൂലിനോട് സലാം പറയുന്നവർക്ക് അവരെ മടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു.
മക്കയിലേക്ക് വരുന്ന ഒരാൾ മക്കയിലേക്ക് വരുന്ന ഒരാൾ മദീനത്തേക്ക് വരാൻ സാധിക്കുമായിരുന്നെങ്കിൽ മൻ സാറനി മൻ വജദ സഅതൻ വലം യഫിദ് ഇലയ്യ ഫഖദ് ജഫാനി സുബ്ഹാനല്ലാഹ് ഇബ്നു അദി റഹിമഹുല്ലാ ഇമാം ദാറഖുത്തിനേക്ക് റിപ്പോർട്ട് ചെയ്ത ഹദീസ് മൻ വജദ സഅതൻ മദീനയിലേക്ക് വരാൻ ഒരാൾക്ക് സൗകര്യമുണ്ടായി ചിലർക്ക് സൗകര്യപ്പെട്ടില്ല എന്ന് വരും ലീവ് കിട്ടിയിട്ടില്ല ഒറ്റ ദിവസം രണ്ട് ദിവസമേ ഉള്ളൂ ഉംറ കഴിഞ്ഞു പോവാണ് മദീനത്തേക്ക് പോകാൻ പറ്റും പക്ഷേ സാധിക്കുന്ന ആളുകൾ അതിന് സമയം കണ്ടെത്തണം അങ്ങനെ വലം യഫിദ് ഇലയ്യ എന്റെ അരികത്തേക്ക് വരാതിരുന്നാൽ ഫഖദ് ജഫാനി അവൻ എന്നോട് പിണങ്ങിയിരിക്കുന്നു എന്ന് നബിയുന റസൂലുള്ളാഹി ഈ ഹബീബിനെ എങ്ങനെയാണ് നോക്കാതെ പോരുക എങ്ങനെയാണ് അവിടത്തെ കാണാതെ പോരുക സുബ്ഹാനല്ലാഹ് എന്നോട് പിണങ്ങിയെന്നാ ഞാൻ വിചാരിക്കുക എന്ന് തങ്ങൾ പറയാ നിങ്ങൾ മക്ക വരെ വന്നിട്ട് നിങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് വന്നിട്ട് ഇനി മക്ക നിന്ന് മദീനം വരെ അത്രത്തോളൊന്നും ഇല്ലല്ലോ ഹബീബ് കാലുകൊണ്ട് നടന്നു പോയ സ്ഥലമല്ലേ മക്ക നിന്ന് മദീന 450 കിലോമീറ്റർ സുബ്ഹാനല്ലാഹ് എന്തിനാ മദീനത്തേക്ക് തങ്ങൾ പോയി തങ്ങളുടെ മഹത്വം മനസ്സിലാക്കാനാണെന്നാണ് മക്ക ഹറമാണ് എവിടെ മുതൽ ഹറമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ മക്ക ഹറമാണ് പക്ഷേ മദീനയും ഹറമാണ് ആ ഹറമിന്റെ പവിത്രത ആരെക്കൊണ്ട് മദീനക്കത്ത് ഒരു പവറൊന്നും ഇല്ലല്ലോ മക്ക ഹറമാണ് അന്ന് എന്നും അറിയാം ആനക്കലഹ സംഭവം നടന്ന മക്കത്തല്ലേ അബ്രഹത്തിന്റെ സൈന്യത്തെ പക്ഷികൾ എറിഞ്ഞോടിച്ചത് മക്കയാണ് അന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞില്ലേ എന്റെ ഒട്ടകം എനിക്ക് തരണം അബ്രഹ നിങ്ങളുടെ സൈന്യം എന്റെ 200 ഒട്ടകം മോഷ്ടിച്ചിട്ടുണ്ട് എന്റെ ഒട്ടകം തരി അബ്രഹത്ത് ചോദിച്ചില്ലേ ഞാൻ നിങ്ങളുടെ കാബ പൊളിക്കാൻ വന്നിട്ട് ഒട്ടകമാണോ ചോദിക്കുന്നത് ഈ കാബ പൊളിക്കലിൽ നിന്ന് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാത്തതെന്ന് അബ്ദുൽ മുത്തലിബ് വളരെ കൂളായിട്ട് പറഞ്ഞില്ലേ ഇന്നലിൽ ബൈത്തി റബ്ബൻ സയഹ്മീ കാബക്കൊരു ഉടമസ്ഥനുണ്ട് അവനത് കാത്തുകൊള്ളും ഞാൻ എന്റെ ഒട്ടകത്തിന്റെ ഉടമസ്ഥനാണ് എന്റെ ഒട്ടകം കണ്ട് തരിയെന്ന് പറഞ്ഞു കാബയുടെ മഹത്വം എന്നും അവർക്കറിയാം മദീന അറിയപ്പെടാത്ത സ്ഥലമാണ് മദീനത്തേക്ക് അങ്ങനെ ഒരു പവറും ഇല്ല എന്ന് ആ മദീന യസ്രിബാണെന്ന് ആ യസ്രിബിനെ മദീനയുടെ ഹറമാക്കി മാറ്റിയത് ആരാണ് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് ആലിമീങ്ങൾ പറയുന്നത് നബി തങ്ങൾ മക്കയിലെങ്ങാനും മക്കയിൽ തന്നെ തങ്ങൾ തങ്ങുകയായിരുന്നുവെങ്കിൽ മക്കയിൽ ജനിച്ചു മക്കയിൽ തന്നെ വഫാത്തായി എന്ന് വിചാരിക്ക മക്കക്ക് തങ്ങളെ കൊണ്ടൊരു നേട്ടം കിട്ടി എന്ന് നമുക്ക് മനസ്സിലാവൂല അത് പണ്ടേ ഉള്ളതല്ലേ അല്ല ഒരു നേട്ടവുമില്ലാത്ത നാടിന് നേട്ടമുണ്ടാക്കി കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ഹറമാണ് മദീനത്തും ഹറമിന്റെ ബൗണ്ടറി ഉണ്ട് അവിടെ ചെടി മുറിക്കാൻ പാടില്ല പക്ഷികളെ വെടിവെച്ച് വീഴ്ത്താൻ പറ്റില്ല അവിടെ ഹണ്ടിങ് പാടില്ല ഹറാമാണ് മക്ക പോലെ മദീനയും ഹറമെന്ന് പ്രഖ്യാപിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കിട്ടിയത് എന്തുകൊണ്ടാണ് തങ്ങളെ കൊണ്ടാണ് മദീനത്തേക്ക് ഒന്നുമില്ലല്ലോ അതുവരെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ബസ്വാറത്ത് ബസീറത്ത് ബസ്വാറത്ത് ഖോ ഗയി ലേക്കിൻ ബസീറത്തോ സലാമത് ഹേ മദീന ഹംനെ ദേഖാ ഹേ മഗർ നാ ദീദ നാ ദീദ മദീന ജാക്കെ ഹം സംജേ തഖദ്ദുസ് കിസ്കോ കഹ്തേ ഹേ ഹവാ പാകീസ പാകീസ ഫിസാ സഞ്ജീദ സഞ്ജീദ മദീനയിൽ പോയപ്പോഴല്ലയോ എനിക്ക് മനസ്സിലായത് മദീന എന്തൊരു ശാന്തമാണ് എന്തൊരു മനോഹരമാണ് ഹവാ പാകീസ പാകീസ ഫിസ സഞ്ജീദ സഞ്ജീദ മക്കയ്ക്കെത്തിയ മദീനത്തേക്കെത്തിയത് മനസ്സിലാകും മക്കയുടെ ഒരു ഒരു അവസ്ഥയും മദീനയുടെ മദീന ശാന്തമാണ് വളരെ അവിടുത്തെ അന്തരീക്ഷം വളരെ മനോഹരമാണ് അവിടെയാണ് അവിടെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഗസ്വത്തുകളും യുദ്ധങ്ങൾക്കും നേതൃത്വം നൽകപ്പെട്ടത് മദീനയിൽ നിന്നുകൊണ്ടാണ് മദീനയുടെ രണ്ടയലത്തല്ലേ മദീനത്തെ പള്ളിയുടെ മെയിൻ ഡോർ ബാബ് ഫഹദ് എന്ന് നോക്കിയാൽ കാണുന്ന ജബൽ ഉഹുദിന്റെ പരിസരത്താണ് മഹാനായ സയ്യിദു ശുഹദായി ഹംസത്ത് റളിയല്ലാഹു അൻഹു ഷഹീദായി കിടക്കുന്ന അവിടെയാണ് സ്വഹാബത്തിന്റെ കവറങ്ങ് നിരന്നിരന്ന് കിടക്കാണ് എല്ലാവരും മഹാന്മാരാണ് എല്ലാവരും VIPകളാണ് അവിടെ വ്യത്യാസം മനസ്സിലാവില്ല എല്ലാം സ്വഹാബികളല്ലേ എല്ലാവരും നാട്ടിലൊക്കെ മഹാന്മാരായ ആളുകൾ ഉണ്ടെങ്കിൽ പ്രത്യേകം അറിയപ്പെടും അവരുടെ മഖാമുകളൊക്കെ സ്വഹാബത്താണ് മുഴുവൻ മഹാന്മാരാണ് സുബ്ഹാനല്ലാഹ് ജബൽ ഉഹദ് എവിടെയാണ് ആ ഉഹദിന്റെ പർവ്വതത്തെ നോക്കി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ഉഹദുൻ യുഹിബ്ബുനാ വ നുഹിബ്ബുഹു ഉഹദ് പർവ്വതത്തിന് നമ്മോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ നബി തങ്ങളോടൊന്നും മാത്രമല്ല മുഅ്മിനീങ്ങളോടും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും
ഉഹദിന് ഇഷ്ടമുണ്ട്, ഉഹദിനോട് നമുക്കും ഇഷ്ടമാണ്. അങ്ങനെ ജീവനില്ലാത്ത ഒരു വസ്തുവിനോട് മനുഷ്യന്റെ ഫീലിംഗ്സ് പോലെ, സെന്റിമെന്റ്സ് പോലെ ഭാവമുള്ള ജീവിയാ ജീവി പോലെ ഭാവമുള്ളതാണ് ഉഹദിന്റെ മല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണുകൊണ്ട് കാണണം, നിൽക്കുന്ന മലയാണത്. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ദിവസത്തിൽ എത്ര തവണ ഒന്നിറങ്ങിപ്പോയ മണ്ണാണെന്ന് ഇന്ന് ഹബീബായ നിബിധങ്ങൾ കിടന്നുറങ്ങുന്ന പരിശുദ്ധമായ റൗള മദി അള്ളാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് ഏതാണ് എന്ന് പറഞ്ഞാൽ കഅബക്ക് മുമ്പ് പോലും കഅബയുടെ ഏറ്റവും കഅബയെക്കാളും നിൽക്കുന്ന മണ്ണിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മണ്ണ് തുർബത്തുൻ ളുമ്മ അഅ്ളുമ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ ഹബീബായ നബി തങ്ങളുടെ ശരീരം ഏറ്റുവാങ്ങിയ മണ്ണ് ഏതാണോ ആ മണ്ണാണ് അഫ്ളലു ബിഖാഇൽ അർളി, ഭൂമിയിലെ മണ്ണുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണാണെന്ന് മഹാനായ ഖാദി ഇയാദ് റഹ്മഹുള്ള ഉമ്മത്തിന്റെ ഇജ്മാഅായ അഭിപ്രായമാണ്. ആർക്ക് അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷേ ആദ്യത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഭവനം അത് കഅബയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണേതാ? അള്ളാഹുവിന്റെ ഹബീബ് കടക്കുന്ന മണ്ണാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ കൂടെ കടക്കുന്നുണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, തൊട്ടുപുറത്തുണ്ട് ഫാറൂഖ് ഹാദിഹിൽ ഉമ്മ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പറയാ സഹാബത്ത് ചോദ്യം, ഉമർ തങ്ങളൊക്കെ ആയിഷ ബീവിയോട് യാചിച്ചു വാങ്ങിയതാണ്, ആയിഷ ബീവി എനിക്ക് അവിടെ ഒരു സ്ഥലം തരണം കേട്ടോ, ഹബീബിന്റെ അടുത്ത് എനിക്ക് കിടക്കണം, എനിക്കൊരു അവസരം തരൂ. അങ്ങനെ സ്ഥലം വാങ്ങിച്ച് ഇനി ആ ഭാഗ്യം മറ്റൊരാൾക്കും കിട്ടിയില്ല. അങ്ങനത്തെ ഏറ്റവും നല്ല കൂട്ടുകാർ അവരുടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങളും, ഇവർ മൂന്നു പേരും, ബാക്കി ഉസ്മാൻ തങ്ങളുടെ അലിയുള്ളതാണ്. പക്ഷെ ഈ മൂന്ന് മഹാന്മാർ ഇവരുടെ ജീവിതത്തിന്റെ ആ ഒരു ബന്ധം, തങ്ങളും അവരും കൂടെ ചെലവഴിച്ച ഒരുപാട് ചില സംഭവങ്ങൾ കണ്ടാൽ ഈ ഒരു കെട്ടുറപ്പിന്റെ മഹത്വം മനസ്സിലാകും. ആ മഹാന്മാർ കിടക്കുന്ന സ്ഥലമാണത്. ഭൂമിയിലെ തന്നെ സ്വർഗമെന്ന് അള്ളാഹു തെരഞ്ഞെടുത്ത സ്ഥലമേതാ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന റൗള മദീനയുടെ പച്ചക്കുബ്ബക്ക് താഴെയാണത്. അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടാണ്. ആ വീട്ടിൽ നിന്ന് നബിതങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നടന്നിരുന്നിരുന്ന മെഹ്റാബ്, അതിന്റെ തൊട്ടടുത്ത് നബിതങ്ങളുടെ മിമ്പറുണ്ട്, ആ മെഹ്റാബിലേക്കുള്ള നടത്തം ഒരു ദിവസം ചുരുങ്ങിയത് അഞ്ചു നേരമോ അതിലേറെമോ നടന്ന സ്ഥലമാണ്. അള്ളാഹുവിന്റെ പള്ളി പള്ളിയാണ് അല്ലെ, റൂം തുറക്കുന്നത് പള്ളിയിലേക്ക്, ആ പള്ളിയിൽ നിന്ന് മെഹ്റാബിലേക്ക് തങ്ങൾ നടന്ന സ്ഥലമാണ് റൗളത്തു മിൻ റിയാദുൽ ജന്ന. അത് ഭൂമിയിൽ സ്വർഗത്തിന്റെ ഒരു കഷ്ണമാണെന്ന് നബിയുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവേ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അവിടൊക്കെ ഇരിക്കാൻ സൗകര്യം കിട്ടിയാൽ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എഴുന്നേറ്റ് കൊടുക്കൽ അവിടെ സുന്നത്ത്. നമ്മൾ പറഞ്ഞേരം ഇരിക്കുക, ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഈ ഉമ്മത്തിൽ എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടട്ടെ. അവിടുന്ന് ദ്വാരക്കാണ് ഭൂമിയിലെ ഏറ്റവും നല്ല മണ്ണ്, തങ്ങൾ കിടക്കുന്ന മണ്ണ്. അതിൽ തന്നെ റൗള, തങ്ങൾ നിസ്കാരത്തിന് നടന്നിരുന്ന മെഹ്റാബിലേക്കുള്ള നടന്ന സ്ഥലം. ഇന്നവിടെ പച്ച കാർപ്പറ്റാണ് അവിടെ, അവിടെ ഒന്നും തിരക്കൊക്കെ കാണും. കിട്ടുന്ന സ്ഥലത്ത് വളരെ ക്ഷമയോടുകൂടെ ഒരു മുഅ്മിനായ മനുഷ്യനും നമ്മളെ കൊണ്ടൊരു തള്ളോ ഒരു കുത്തോ അതൊന്നും വരരുത്. നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ നമ്മളിലേക്ക് തന്നെ നോക്ക. അവിടെ ബാക്കി രാജ്യക്കാർ, വേറെ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ, അയാൾ എന്ത് ചെയ്തു, ഇവൻ എന്ത് ചെയ്തു എന്നൊന്നും നോക്കണ്ട. കണ്ണ് സ്വന്തം കൽബിലേക്ക്. അല്ലാഹ്, എന്റെ ഹൃദയം ഇപ്പൊ എവിടെയാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ സഹാബത്തിരിക്കുമ്പോ ആരും ഉണ്ടല്ല അവിടെ. ഇന്നും റൗളയുടെ മുമ്പിൽ, റൗളയുടെ അഖവാടത്തിന് മുമ്പിൽ ആയത്തുണ്ടല്ലോ, ഞാനത് പ്രത്യേകം നോക്കി ശ്രദ്ധിച്ചു. സുബ്ഹാനല്ലാഹ്, സൂറത്തുൽ ഹിജ്റാത്തിൽ ആയത്താണ്. ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബിയ്, വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജ്ഹരി ബഅദികും ലിബഅദ് أن تحبط أعمالكم وأنتم لا تشعرون. مؤمنين لا ترفعوا أصواتكم فوق صوت النبي. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തെക്കാളും നിങ്ങൾ ശബ്ദമുയർത്തല്ലേ. ولا تجهروا له بالقول. നബിയുടെ കൂടെ ചർച്ചയ്ക്കോ മറ്റോ ഇരിക്കുമ്പോ നബിയുടെ ശബ്ദത്തെക്കാളും നിങ്ങൾ ഒച്ച വെച്ച് സംസാരിക്കല്ലേ. കജഹരി ബഅദികും ലിബഅദിൻ, നിങ്ങൾ അന്യോന്യം കണ്ടുമുട്ടുമ്പോൾ ഉറക്ക പറയാറില്ലേ. ഹബീബിന്റെ മുമ്പിൽ അത് പാടില്ല കേട്ടോ. അൻ തഹബത അഅ്മാലുകും,
ചെയ്തു പോയ അമലുകളെല്ലാം പൊളിഞ്ഞു പോകും. വഅൻതും ലാ തഷ്ഉറൂൻ, നിങ്ങളതറിയുക പോലുമില്ലാതെ നിങ്ങളുടെ അമൽ അല്ലാഹു പൊളിച്ചു കളയും. ഹബീബിന്റെ മുമ്പിൽ ഒച്ച വെക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ ആരാണെന്നറിയാൻ ഈ ഒരൊറ്റായത് മതി. ഒച്ച വെച്ചാൽ അമൽ, എന്ത് അമൽ? നമ്മൾ ഇസ്ലാമിക് സെന്ററിൽ ഖുർആൻ ക്ലാസ്സിന് പോയിരുന്ന അമലാണോ നമ്മുടെ അമൽ? നമ്മുടെ പള്ളിയിലെ സാദാ നിസ്കാരമാണോ ഈ അമൽ? നമ്മൾ അള്ളാഹുക്ക് വേണ്ടി നോമ്പ് നോറ്റ റമദാന്റെ നോമ്പാണോ ഇത്? ഹബീബിന്റെ കൂടെ നിസ്കരിച്ച നിസ്കാരം, ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ കൂടെയുള്ള ഉംറ, നബിതങ്ങളുടെ കൂടെയുള്ള ഹജ്ജ്, നബിതങ്ങളുടെ കൂടെയുള്ള ജിഹാദ് യുദ്ധങ്ങൾ, ഈ കൂലിയൊക്കെ അള്ളാഹു പൊളിച്ചു കളയും. അതല്ല ഇതിനർത്ഥം അഅമാലുക്കും, നിങ്ങളുടെ എല്ലാ അമലും പൊളിഞ്ഞു. എന്തേ ശബ്ദമുയർത്തല്ലേ? ഇപ്പോഴും ആ ആയത്ത് അവിടെ ഉണ്ട്, തങ്ങളുടെ ശബ്ദം നമുക്ക് കേൾക്കൂല, തങ്ങൾ വിശ്രമിക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെ ഡെഡ് സൈലൻസ്, അതാണ് മദീന. അങ്ങനെ പോന്നാൽ മദീനയിൽ പോയ മഹത്വം മനസ്സിലാവും. അങ്ങനെ മദീനയിൽ ചെന്ന് ഇരുന്ന് ആലോചിക്കേണ്ട സ്ഥലമാണ് മദീന. വഹീന്റെ സ്ഥലമാണ്, അംബിയാഇന്റെ നൂറായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ കിടക്കുന്നത്. അവിടെ ജന്നത്തുൽ ബഖീഅ, തങ്ങൾ രാത്രി നേരം ഒരു രാത്രി ബറാഅത്തിന്റെ രാത്രിന് വരാൻ പോകുന്നു. ബറാഅത്ത് നമുക്കിവിടെ ബുധനാഴ്ചയല്ലേ, ഇൻഷാല്ലാ അല്ലേ? ബുധനാഴ്ച ബറാഅത്തിന്റെ രാവിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നില്ല. ആയിഷ ബീവി, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തേടി പുറപ്പെട്ടു. നമ്മൾ അവസാനിപ്പിക്കുകയാണ്, തങ്ങളെ കാണുന്നില്ല. ആയിഷ ബീവി വിചാരിച്ചു തങ്ങൾ തൊട്ടടുത്ത ഭാര്യമാരുടെ വീട്ടിലെങ്ങാനും പോയിട്ടുണ്ടോ എന്ന്. അവിടൊക്കെ നോക്കി, അവിടെ ഒന്നും തങ്ങളില്ല. ഒന്നും കൂടെ നടന്നു. ഇശാ കഴിഞ്ഞ് പാതിര സമയമാണ്. ഹബീബ നബിതങ്ങൾ എവിടെ എന്ന് അന്വേഷിച്ച് നടന്നു. നോക്കുമ്പോ ജന്നത്തുൽ ബഖീ, ഒരുപാട് മുഅ്മിനീങ്ങളെ മറവ് ചെയ്യപ്പെട്ട സ്ഥലമാണ് മദീനത്തിന്റെ. മദീന പള്ളി തൊട്ടടുത്തുള്ള ഖബർസ്ഥാൻ ജന്നത്തുൽ ബഖീഅ. മക്കയിലേത് ജന്നത്തുൽ മുഅല്ല, മദീനത്തേത് ജന്നത്തുൽ ബഖീഅ. അവിടെ ചെന്ന് നബി തങ്ങൾ ഇങ്ങനെ ആരക്കുന്നുണ്ട് രാത്രിയുടെ വെളിച്ചത്തിൽ. സുബ്ഹാനല്ലാഹ്. ആ നേരം ആയിഷ ബീവി നബിയെ കണ്ടപ്പോ പെട്ടെന്ന് തിരിഞ്ഞു നടന്ന് ഓടി, നബി തങ്ങൾ അറിയാത്ത വിധത്തിൽ ഓടിച്ചെന്ന് പുതപ്പിട്ട് മൂടിക്കടന്നു. നബി തങ്ങൾ തിരിച്ചു വന്നപ്പോഴും ആയിഷ ബീവി പുതപ്പിനുള്ളിൽ നിന്ന് ഇങ്ങനെ കിതപ്പ് കേൾക്കുന്നുണ്ട്. ചോദിച്ചു, ആയിഷ എന്താ കിതക്കുന്നുണ്ടല്ലോ? ആ നബിയെ നിങ്ങൾ അറിഞ്ഞല്ലേ, ഞാൻ തങ്ങയെ തേടി വന്നിരുന്നു. നബി തങ്ങൾ പറഞ്ഞു, ആയിഷ ഇന്നത്തെ രാത്രി ഏതാണെന്നറിയുമോ? ഇത് ബറാഅത്തിന്റെ രാവാണ്. ജന്നത്തുൽ ബഖീഅയിലെ ആളുകൾക്ക് അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ ചോദിക്കാൻ പോയതാണ് ഞാൻ. തങ്ങൾ ഇടക്കിടക്കോട് ചെന്ന് സിയാറത്ത് ചെയ്യും. തുദക്കിറുക്കുമുൽ ആഖിറ, നാളെ വരാനുള്ള ലോകത്തെ ഓർമ്മിപ്പിക്കാൻ ഈ ഭൂമിയിൽ അത്രത്തോളം കഴിവുള്ള മറ്റൊന്നില്ല. ഖബറ് കാണണം. മരിച്ചു കിടക്കുന്ന ഭൂമിക്ക് മുകളിൽ നടന്ന ആളാണ് ഈ മണ്ണിൽ അനക്കമില്ലാതെ കിടക്കുന്നതെന്ന് മനുഷ്യനെ ഓർമ്മിപ്പിക്കേണ്ട സ്ഥലമാണ് ഖബറുകൾ. അത് സൂറു കുൻതു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ അലാ ഫഇന്നഹാ തുദക്കിറുക്കുമുൽ ആഖിറ. ഇസ്ലാമിന്റെ ആദ്യകാലം ഒരുപാട് ശിർക്കുകൾ ചെയ്ത കാലം, നിങ്ങൾ പോകല്ലേ എന്ന് പറഞ്ഞു. അലാ ഫസൂറുഹ, എന്നാൽ ഇനി നിങ്ങൾ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുക്കുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് ആഖിറം ഓർമ്മിപ്പിച്ചു തരും. അതുകൊണ്ട് ജന്നത്തുൽ മുഅല്ല നമ്മൾ കാണണം. അള്ളാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെട്ട മസ്ജിദ് ഖുബയുണ്ട് മദീനയിൽ. മസ്ജിദ് ഖുബ ഇസ്ലാമിൽ ആദ്യത്തെ പള്ളിയാണത്. തങ്ങൾ മദീനത്ത് വന്നപ്പോ തങ്ങളുടെ ഒട്ടകം എവിടെ കാലുകുത്തുന്നുവോ മുട്ടുകുത്തുന്നുവോ അവിടെ താമസിക്കുമെന്ന് പറഞ്ഞ സ്ഥലം, ആ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലമാണ് ഇന്ന് മസ്ജിദ് ഖുബയുള്ളത്. അവിടെയുണ്ട് മസ്ജിദുൽ ഖിബ്ലത്തൈൻ. മസ്ജിദുൽ അഖസായിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയൂ നബിയെ, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം എന്ന് ആയത്തിറങ്ങിയപ്പോ നിസ്കാരത്തിൽ, ഒരേ നിസ്കാരത്തിൽ രണ്ട് ഖിബ്ലയെ നിസ്കരിച്ച മസ്ജിദുൽ ഖിബ്ലത്തൈൻ എവിടെയുണ്ട്? അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ. ഇത് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കണം. ഹബീബിന്റെ മണ്ണാണത്, ഹബീബ് ജീവിച്ച മണ്ണാണ്. മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു മദീനയിൽ ചെരുപ്പ് കയ്യിലില്ലാതെ, ചെരുപ്പ് കയ്യിൽ പിടിച്ച് നടക്കൂ, ചവിട്ടില്ല. ഞാനെങ്ങാനും ചവിട്ടി ചവിട്ടിയാൽ എന്റെ ചെരുപ്പിന്റെ താഴെയല്ലയോ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നത്? അതുകൊണ്ട് ഞാൻ ചെരുപ്പിടൂല എന്ന് പറഞ്ഞ മഹാനാണ് മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഇവിടൊക്കെ ചെന്ന് ദ്വാരക്കാം. അവസാനമായി ഒറ്റ കാര്യം കൂടെ പറയാണ്, ഞാൻ അവസാനിപ്പിക്കുന്നു. മക്കത്ത് ചെന്ന് ദ്വാരക്കണം. നമ്മളെല്ലാം ദ്വാരക്കും, ദ്വാരക്കാൻ പറഞ്ഞവർക്ക് ദ്വാരക്കും. മദീനത്ത് ചെല്ലുമ്പോൾ ദ്വാ ചെയ്യും. അള്ളാഹുവിന്റെ റസൂലിനോട് സലാം പറയണം എന്ന് വസീത്ത് ചെയ്യുന്നവരോട് നിങ്ങളൊക്കെ പോകുമ്പോൾ എനിക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഹബീബിനോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്ക യാ റസൂൽ അല്ലാ എന്ന എന്റെ ഒരു സലാം ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അത് എല്ലാവർക്കും വസീത്ത് ചെയ്യുക. ആരൊക്കെ വസീത്ത് ചെയ്തോ അവരുടെയൊക്കെ സലാമിന് നബിയെ അസ്സലാമു അലൈക്ക യാ റസൂൽ അല്ലാ, എന്നോട് ആരൊക്കെ വസീത്ത് ചെയ്തോ ഓർമ്മ ഉണ്ടെങ്കിൽ ഓർമ്മയുള്ളവരോട് അത് നബിയുടെ അടുത്ത് സമീപത്ത് തങ്ങളുടെ ആ റൗളയിലെത്തുമ്പോൾ പറയാം. മക്കയിൽ ചെന്ന് ദ്വാരക്കുമ്പോൾ ഒരു ഒരു ദ്വാ പറയാ, ചോദിച്ച ഉത്തരം കിട്ടുന്ന സ്ഥലമാണ് അത്. സഫാ മർവന്റെ ഇടയിൽ ഉത്തരമുണ്ട്. സഫയുടെ മുകളിലും മർവയുടെ മുകളിലും ഉത്തരമുണ്ട്.
ഈ കാബയുടെ ഈ ചുറ്റു ആ ചെറിയ മതിലുണ്ടല്ലോ ഹത്തീം, അവിടെ ഉത്തരണ്ട്, കാബന്റെ വാതിലിന്റെ അടുത്ത് ഉത്തരണ്ട്, റുക്കുനുൽ യമാനിൽ കാബന്റെ ചുറ്റും മഖാം ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചവിട്ടിയ ആ കാലിന്റെ അടയാളമുള്ള മഖാം ഇബ്രാഹിം, അവിടെ അല്ലാഹുവേ ഞാൻ ഇനി നാട്ടിലേക്ക് തിരിച്ചെത്തിയാലും ദുആ ചെയ്താൽ ഉത്തരമുള്ള ആളാക്കി തരണേ ഉടച്ചവനെ എന്ന് ദുആയിരുന്നു വാങ്ങാം. അത് നമ്മുടെ ദുആയുടെ മാസ്റ്റർ പീസാണ്. എന്ത് നാട്ടിലെത്തിയാലും ദുആയിരുന്ന ഉത്തരം കിട്ടണം. അതുകൊണ്ട് അല്ലാ ദുആക്ക് ഉത്തരമുള്ള ആളാക്കി താ ഉടച്ചവനെ എന്ന് മക്കയിൽ ചെന്ന് ചോദിച്ചു വാങ്ങണം. നിങ്ങൾ എല്ലാം ദുആക്കും, നമ്മൾ ഇതങ്ങന്റെ കൂട്ടത്ത് ദുആക്ക. എന്നാൽ അള്ളാഹു തആല നാട്ടിലെത്തിയാലും നമ്മുടെ ജീവിതത്തിൽ മുഴുക്കയും ദുആക്ക് ഉത്തരം തരുന്ന ഒരവസ്ഥ ആക്കി തന്നാൽ ഇവ രക്ഷപ്പെട്ടില്ലേ? അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് ത്യാഗങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും. ക്ഷമിക്കുക, അള്ളാഹുക്ക് വേണ്ടി സഹിക്കുക. ഈമാനും തഖ്വയും കിട്ടാനാണ് പോണതെന്ന് ഓർമ്മ ഉണ്ടാവുക. എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യുക. ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകത്ത് ഫിത്നയും പ്രശ്നങ്ങളും ഒക്കെ നടക്കുകയാണ്. സിറിയ എന്നൊക്കെ പറഞ്ഞത് ഹദീസിലൊക്കെ വന്ന ഗൗരവമുള്ള പ്രദേശമാണ്. ഫസാദു ഷാമി ഫസാദു ദുന്യ, ഷാം ഫസാദായാൽ, ഷാം എന്ന് പറഞ്ഞാൽ സിറിയ, ഫലസ്തീൻ, ലെബനോൺ, ജോർദാൻ, ഈ സ്ഥലങ്ങളിൽ ഫിത്ന വന്നാൽ ഫസാദു ദുന്യ, അത് ദുന്യയുടെ ഫസാദിന്റെ തുടക്കമാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർദുൽ മഹ്ശറി വൽ മൻശർ, മഹ്ശറ നടക്കുന്ന സ്ഥലമാണ് ഷാം. ഷാമിലാണ് മഹ്ശറ എന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഭൂമി അല്ലാഹു മാറ്റി തിരിച്ച് മറ്റൊരു ഭൂമിയാക്കി മാറ്റി, മഹ്ശറ നടക്കുന്നത് ഷാമിന്റെ. അങ്ങനെയൊക്കെ വളരെ ഗൗരവമുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. അവിടുത്തെ ഭരണാധികാരിയോ ഗവൺമെന്റ്, അതൊന്നും നമ്മുടെ വിഷയമല്ല. അമനും അമാനും സേഫ്റ്റിയും സെക്യൂരിറ്റിയും പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി, ഇത് ലോക മുസ്ലിമീങ്ങൾക്ക് വേണം. അതിന് ദുആ ചെയ്യണം. ഓരോ ഒറ്റക്ക് ദ്വാരക്കുമ്പോഴും കൂട്ടത്തിലൊക്കെ ദ്വാരക്കണം. നമ്മളെ കുടുംബത്തിനും മരിച്ചവർക്കൊക്കെ ദ്വാരക്കുക. അമ്മവാപ്പന്മാർക്ക് വേണ്ടി ദുആ ചെയ്യുക. എത്രയോ ചെറുപ്പക്കാർ നമ്മുടെ ഒന്നും പ്രായത്തിലെത്താതെ മരിച്ചു പോയവർ, അല്ലെങ്കിൽ ഒരു ഉംറക്കോ ഇങ്ങനെയൊക്കെ ഒന്ന് ഇരുന്ന് ചിന്തിക്കാൻ അവസരം കിട്ടാതെ പോയവർ, അല്ലേ? നമ്മളൊക്കെ ചിന്തിക്കണം. നമുക്കൊരു സദസ്സിൽ ഒന്നിരുന്ന് കുറച്ചെങ്കിലും കാര്യം ബോധ്യപ്പെടാൻ ഒരു അവസരം ഉണ്ടായത് വലിയ തോഫീക്കല്ലേ? നമ്മൾ അതും പോലും എത്താതെ മുമ്പ് മരിച്ചു പോയെങ്കിൽ നമ്മുടെ പാപങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാൻ എങ്ങനെ ചോദിക്കുന്നു പോലും അറിയാത്ത രീതിയിൽ നമ്മൾ മരിച്ചെങ്കിൽ എന്താ നമ്മുടെ അവസ്ഥ? അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവേ എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തിന്മേൽ കോടാനു 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 കൂടി സ്വലാത്ത് ദോഷിപ്പിക്കുക റബ്ബേ. അവിടുത്തെ ഷഫാഅത്ത് ഞങ്ങൾക്ക് തരണം പടച്ചവനെ. അവിടെ ചെന്ന് സലാം പറയാനുള്ള ഭാഗ്യം താ റബ്ബേ. നിന്റെ കഅബ കണ്ടുകൊണ്ട് കാണാനും ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഒക്കെ ഉള്ള ഭാഗ്യം താ റബ്ബേ. അവിടെ നീ ഞങ്ങളെ വിളിച്ചു വരുത്തി ഞങ്ങൾ എന്ത് പഠിക്കണമെന്നാണോ നീ ഉദ്ദേശിക്കുന്നത് ആ പാഠം കിട്ടുന്നവർ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. ഒരു ഉംറ കഴിഞ്ഞ് വരുന്ന ആളുകൾ ഹജ്ജ് കഴിഞ്ഞവരുടെ ഹജ്ജോ ഉംറയോ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അടയാളമുണ്ടെന്ന് നിന്റെ മഹാനായ പണ്ഡിതൻ ഞങ്ങളുടെ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ അടയാളം ഞങ്ങൾ കാണിക്കണേ റബ്ബേ. ഞങ്ങൾ കൂടിയിരിക്കുന്ന സദസ്സ് നിന്നെ ഇഷ്ടപ്പെടുന്നവരുടെ സദസ്സാവുകയും ഞങ്ങളുടെ മുൻ ജീവിതത്തിൽ നിന്ന് മാറ്റമുണ്ടാവുകയും സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ ഞങ്ങളുടെ ചീത്ത കൂട്ടുകാരിൽ നിന്ന് മാറി നല്ല കൂട്ടുകാരാവുകയും, ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഉംറയും ഹജ്ജും സ്വീകരിക്കപ്പെട്ടതിന്റെ അടയാളമാണല്ലോ. അള്ളാഹു ഞങ്ങളുടെ ഉംറയും സിയാറത്തൊക്കെ അങ്ങനെ ആക്കി തരണേ റബ്ബേ. അള്ളാഹു ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണേ റബ്ബേ. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാക്കണേ റബ്ബേ. ഞങ്ങളുടെ ഭാര്യ സന്തതികൾക്ക് പുറത്തു കൊടുക്ക റബ്ബേ. ഞങ്ങളുടെ ഉമ്മവാപ്പന്മാർക്ക്, ഭാര്യ കുടുംബങ്ങൾക്ക്, ജ്യേഷ്ഠാനുജന്മാർ, സഹോദരിമാർ, അയൽവക്കക്കാർ, സുഹൃത്തുക്കൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങൾക്കിപ്പോൾ ഓർമ്മയുള്ളവരും ഇല്ലാത്തവരും എല്ലാവർക്കും അള്ളാഹുവേ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ഈമാനും തഖ്വയും വർദ്ധിപ്പിക്ക റബ്ബേ. അവരിൽ മരിച്ചുപോയവർക്കൊക്കെ മഗ്ഫിറത്ത് ചെയ്യണേ റഹ്മാനേ. നാളെ ഖബറിൽ ഞങ്ങൾക്ക് പ്രകാശമാക്കി തരണേ റബ്ബേ. ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെ വൻദോഷങ്ങൾ വെടിഞ്ഞു നിന്നാൽ കഫാറത്തുൽ ലിമാ ബൈനഹുമ, ബാക്കി എല്ലാ തെറ്റുമല്ലോ ഉടനെ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞ രീതിയിൽ ഒരു ഉംറ കഴിഞ്ഞ് അടുത്തൊരു ഉംറയെങ്കിലും ചെയ്യാൻ ഞങ്ങൾക്ക് ഉടനെ നീ അവസരം തരണം പടച്ചവനെ. അള്ളാഹുവേ ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ, ഇതിന് സൗകര്യം ഒരുക്കിയ ആളുകൾ, ഈ പ്രസ്ഥാനം, ഇസ്ലാമിക് സെന്റർ, ഇതിന്റെ ഭാരവാഹികൾ, അള്ളാഹു ഇവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ഇജ്ജത്തും അഭിമാനവും ഇരുവീട്ടിൽ നൽകണേ റഹ്മാനെ. അള്ളാഹു ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം, ഇഖ്ലാസ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളൊക്കെ മാറ്റമുള്ളവരായി വന്ന് പാപങ്ങൾ കഴുകി ശുദ്ധിയാക്കി എമ്പാടും സംസം കുടിച്ച് ശുദ്ധിയായി ശരീരവും മനസ്സും ശുദ്ധിയായി, അല്ലാഹുവേ അല്ലാഹുവേ കയ്യുമ വലതുഹു ഉമ്മു, ഉമ്മ പ്രസവിച്ച നാളുപോലെ പരിശുദ്ധിയിലായി മടങ്ങി വരുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെയും സഹോദരി സഹോദരിമാർ എല്ലാവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനേ. അത് ആഖിറം ഓർമ്മിപ്പിക്കേണ്ടതാണ്. ഹജ്ജ് ആഖിറമാണ്, മഹ്ശറയാണെന്ന് സൂറത്തുൽ ഹജ്ജിൽ നീ തുടങ്ങി വെച്ചു. അല്ലാഹുവേ മഹ്ശറയെ ഓർമ്മിപ്പിക്കണേ റഹ്മാനേ.
അല്ലാഹുവെ നിന്റെ മുമ്പിലേക്ക് വരുന്ന നാളിനെ ഉറപ്പിക്കണേ അല്ലാ, ഈ ദുനിയാവ് ഞങ്ങൾക്ക് വെറുതെയല്ലെന്നും കാര്യത്തിന് വേണ്ടിയുള്ള ജീവിതമാണെന്നും ഇവിടെ ബോധത്തോടുകൂടെ ജീവിക്കണമെന്നും ചിന്തിപ്പിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് ഹജ്ജുകൊണ്ടും ഉംറ കൊണ്ടും നൽകണം മടച്ചവനെ. അല്ലാഹു ഈ സമൂഹത്തിന് ബോധം നൽകുക റബ്ബേ. ഈ സമൂഹത്തിലെ ഫിത്നകൾ അവസാനിപ്പിച്ച് ഉമ്മത്തിന് സമാധാനം നൽകണേ റഹ്മാനെ. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകുക റബ്ബേ. ഞങ്ങൾ എല്ലാവർക്കും മരിക്കുമ്പോൾ كلمة جلال باقي درنا الرحمن بجاه وحق نبيك سيدنا محمد صلى الله عليه وسلم وبحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصلي على جميع الأنبياء والمرسلين الحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك لا رد دعائك مسيت جيدنا. السلام عليكم ورحمة الله وبركاته.